ഒരു കുഞ്ഞാറ്റക്കിളിയുടെ ഖബർ. രചന ഫാത്തിമത്ത് സുഹൈല. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഫാത്തിമ മാതാ സൈക്കാട്രിക് മിഷൻ കാലിക്കറ്റ്. കറുത്ത ബോർഡിൽ എഴുതപ്പെട്ട വെളുത്താക്ഷരങ്ങൾ ഇങ്ങനെയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മാനാഞ്ചിറയോട് ചേർന്ന് നിൽക്കുന്ന ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ ആ വെളുത്ത ഡസ്റ്റർ കാർ ഇരമ്പലോടെ വന്നു നിന്നു. ഇന്റർലോക്ക് ചെയ്ത മുറ്റത്ത് ആർട്ടിഫിഷ്യൽ പുല്ല് പാകിയിട്ടുണ്ട്. നനുത്ത പ്രകൃതി ചുറ്റിലും പാരിജാതത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഹോസ്പിറ്റൽ അന്തരീക്ഷം. ഡ്രൈവിംഗ് സീറ്റ് തുറന്നൊരാൾ സ്വതസിദ്ധമായ ചിരിയോടെ പുറത്തേക്കിറങ്ങി. കാറിൽ ലോക്ക് ചെയ്ത് ഇടം കയ്യിൽ തന്റെ ഏപ്രണും വലം കയ്യിൽ സ്റ്റെതസ്കോപ്പും പിടിച്ചയാൾ പതിയെ മുമ്പോട്ട് നടന്നു നീങ്ങി. നാട്ടുകാർ ഭ്രാന്താലയം എന്ന് വിളിക്കുന്ന ഇവിടെ ഒരുപാട് പ്രതീക്ഷകളറ്റു പോയവരുണ്ട്. ജീവിതവും പ്രതീക്ഷകളും അവസാനിച്ച് മാനസിക നില തെറ്റി ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിച്ച് ഇരുട്ടറയിൽ അടക്കപ്പെട്ടവർ ഒരുപാടാണ്. അവരും ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി, ഓർമ്മകളോ ചിന്തകളോ ഇല്ലാതെ, ഒന്നിനും ഉത്തരം കൊടുക്കാതെ, ഈ സമൂഹത്തിന്റെ ചിട്ടവട്ടങ്ങൾ അറിയാതെ ശൂന്യമായ മനസ്സോടെ ജീവിക്കുന്ന അവരെ ഈ ലോകം ഭ്രാന്തരെന്ന് മുദ്രകുത്തുന്നു. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയല്ലേ? ഇളനീല ഷർട്ടും കറുത്ത മിനിമൽ പാന്റും ധരിച്ച് കാണുന്നവർക്ക് പുഞ്ചിരി നൽകി നടന്നു നീങ്ങുന്ന ഇവൻ പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഹേമന്ത് ശിവറാം. ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. അവൻ തന്നെ ക്യാബിലേക്ക് നടന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്. ജോലി തിരക്കുകൾ ഒരുപാടാണ്. കഴിഞ്ഞ ആഴ്ച കൗൺസിലിംഗ് ചെയ്തവരോട് ഈ ആഴ്ച വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ നിശ്വസിച്ചുകൊണ്ട് ചെയർ വലിച്ചിട്ടിരുന്ന ശേഷം തൻ്റെ മുമ്പിലെ റെഫറൻസ് ഫയൽ തുറന്നു വെച്ചു. ഡോക്ടറെ എത്തിയോ? വെളുത്ത സാരിയുടുത്ത മാലാക്ക ചെറുചിരിയോടെ ഹാജരായി. ഓ, എത്തി സിസ്റ്റർ. ഫയൽ അടച്ചുകൊണ്ട് സിസ്റ്റർ ലീലക്ക് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സിസ്റ്ററാണ്. 19 വയസ്സിനോടത്ത് പ്രായം കാണും. ഹേമന്ത് ജോലിയിൽ പ്രവേശിച്ചത് മുതൽ അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ലീല സിസ്റ്റർ. നാട്ടിലേക്ക് പോയിട്ട് കുറേ ആയില്ലേ? ഈ ആഴ്ചയെങ്കിലും ഒന്ന് പോയിക്കൂടായിരുന്നോ? സിസ്റ്ററുടെ കണ്ണുകളിൽ വാത്സല്യമാണ്. എന്ത് ചെയ്യണം, ഇവിടെയുള്ള തിരക്ക് ഞാൻ പറയാൻ തന്നെ സിസ്റ്റർക്ക് അറിയാവുന്നല്ലേ. അവൻ ചിരിയോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ലീല ഹേമന്തിനെ തന്നെ നോക്കി നിന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമ മാതാ സൈക്കാട്രിക് മിഷനിൽ ജോയിൻ ചെയ്യാൻ വന്ന പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഹേമന്ത് ശിവറാം. കണ്ണുകളിൽ തിളക്കവും ചുണ്ടിൽ സദാസമയം കാണുന്ന പുഞ്ചിരിയും ആർക്കും അവനോട് ഇഷ്ടം തോന്നാൻ കാരണമായി. പഠിച്ചിറങ്ങി കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ തൻ്റെ ജോലിയിൽ മികവ് തെളിയിച്ചവൻ. ജോലിയോടുള്ള അഭിനിവേശവും ആത്മാർത്ഥതയും തൻ്റെ രോഗികളോട് കാണിക്കുന്ന മമതയും അവന് ഉയരങ്ങളിൽ എത്തിച്ചു. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന എത്രയെത്ര കേസുകളാണ് ഹേമന്തിൻ്റെ മായാജാലത്തിൽ ശരിയായിട്ടുള്ളത്! എത്രയെത്ര ജീവനുകളാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത്! അല്ലെങ്കിലും ദൈവം നേരിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നത് ചില ഡോക്ടേഴ്സിനെ കാണുമ്പോഴാണ്. ദൈവത്തിൻ്റെ കരം തുടർന്ന് അവരുടെ സംസാരത്തിലൂടെയും സാന്ത്വനത്തിലൂടെയുമാണല്ലോ. സിസ്റ്റർ, എന്തുപറ്റി? തന്നെ നോക്കി എന്തോ ചിന്തിച്ചിരിക്കുന്ന ലീലയോട് അവൻ ചോദിച്ചു. കൊണ്ടുവന്ന ഒരു കപ്പ് ചായ ടേബിളിൽ വെച്ച് ലീല ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചിയ ശേഷം ടേബിളിലെ ഫയലുകൾ അടക്കി പെറുക്കി വെച്ചു. അത്യാവശ്യം വലിപ്പമുള്ള ക്യാബിൻ തന്നെയായിരുന്നു അത്. ഒരു സൈഡിൽ മനുഷ്യ മനസ്സുകളെപ്പറ്റി അവരുടെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒത്തിരിയധികം സൈക്കാട്രിക് ബുക്സ് നിറഞ്ഞൊരു ഷെൽഫ്. പച്ച കർട്ടൻ മറച്ച മറുഭാഗത്ത് വിശ്രമുറിയാണ്. അതിന് നടുവിൽ വലിയൊരു ടേബിളും ചെയറും. ടേബിളിൽ ആർട്ടിഫിഷ്യൽ ബ്രെയിനും താജ്മഹലിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മോഡലും ഉണ്ട്. ഒരുപാടധികം മെഡിസിൻ പാക്കറ്റും. എല്ലാം നേരെയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ന് ടോക്കൺ എടുത്തുള്ള പേഷ്യൻസിന്റെ ടോക്കൺ നമ്പർ ഓർഡറാണോ എന്ന് ചെക്ക് ചെയ്യുന്ന തിരക്കിലാണ് ലീല സിസ്റ്റർ. ഡോക്ടർ, പേഷ്യൻസ് എത്തി തുടങ്ങി, വിളിച്ചു തുടങ്ങട്ടെ? ഹേമന്ത് ഒന്ന് ഫ്രീ ആയി എന്ന് കണ്ടപ്പോഴാണ് ലീല ചോദിച്ചത്. അവൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ആദ്യത്തെ പേഷ്യന്റ് ക്യാബിനുള്ളിൽ കയറി. പിന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരക്കുകളായിരുന്നു. സമയം അതിവേഗം നീങ്ങിത്തുടങ്ങി. പലരും മാറി മാറി കയറി. അവരുടെ ഉള്ളിലെ ചിന്തകളെ വളരെ സമാധാനത്തോടെ കേട്ട് അവർക്കതിന് പരിഹാരം കാണാനും അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കാനും സഹായിക്കുന്ന ഡോക്ടറോട് എല്ലാ പേഷ്യൻസിനും വല്ലാത്തൊരു ആരാധനയാണ്. അവരുടെ ബഹുമാനം കലർന്ന നോട്ടങ്ങൾ അവൻ ചിരിയോടെ തഴയാറാണ് പതിവ്. തന്നെ മുമ്പിൽ ചികിത്സ തേടി വരുന്നവരുടെ സങ്കടം സ്വന്തമായി കണ്ട് അവർക്ക് പറയാനുള്ളത് കേട്ടിരിക്കാൻ വളരെ ചുരുക്കം ചിലർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മെ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പാതി പ്രശ്നങ്ങൾ തീർന്നല്ലോ. അങ്ങനെ ഒരാൾ കിട്ടുക എന്നത് ഭാഗ്യമാണ്. ഡോക്ടർ, നെക്സ്റ്റ് പേഷ്യൻ്റ് ഐഷയാണ്. ലീല സിസ്റ്റർ വേദനയോടെ ഹേമന്തിനെ നോക്കി. ഒരു നിമിഷം അവൻ്റെ മുഖവും മങ്ങി. സിസ്റ്റർ പോയിക്കോളൂ, ഞാൻ മാത്രം മതി ഇവിടെ. ഗാംഭീര്യം നിറഞ്ഞ ആ ശബ്ദം, കണ്ണുകളിലെ വേദന, ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അവൻ്റെ ഐഷയോടുള്ള കരുതൽ. ലീല സിസ്റ്റർ അവിടെ ഫയൽ അവിടെ വെച്ച് പുറത്തേക്കിറങ്ങി. ഒരഞ്ചു മിനിറ്റിന് ശേഷം തൻ്റെ ഉപ്പയുടെ തോളിൽ ചാരി വരുന്ന ആ രൂപത്തെ ഹേമന്ത് കണ്ണിമച്ചിമ്മാതെ നോക്കി നിന്നു. പിങ്കു നിറത്തിലുള്ള ഒരു അനാർക്കലി ചുരിദാറാണ് വേഷം. പേരിന് പോലും വെളിച്ച മുഖത്തില്ല, കണ്ണുകളിൽ തിളക്കമില്ല, ആകെ ശോഷിച്ച ശരീരം. വെളുത്ത മുഖത്ത് ആകെ തെളിഞ്ഞു കാണുന്നത് കീഴ്ച്ചുണ്ടിലെ വലിയ കാക്കാപ്പുള്ളിയാണ്. അവൻ ഏതോ ഓർമ്മയിൽ വിറച്ചുപോയി. അവനിരിക്കാൻ ആവശ്യപ്പെട്ടു.
തളർന്നു പോയിരുന്ന ആ പിതാവ് അയാൾ അവളുടെ കൂടെ പതിയേയിരുന്നു. അവളുടെ കൈവെള്ളയിൽ മുറുകെ പിടിച്ച് മെല്ലെ തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപ്പ, ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട വേദന കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സഹിച്ച ഒരു പിതാവ്. അവനയാളോട് മമത തോന്നി. ഐഷ, അവൻ അലിവോടെ വിളിച്ച് അവളൊരു ഞെട്ടലോടെ മുഖമുയർത്തി. ചുവന്ന കണ്ണുകൾ, സജലങ്ങളാൽ തിങ്ങി നിറഞ്ഞ കൺപീരികൾ അവൾ കരഞ്ഞതിനടയാളം കാണിക്കുന്നു. ഹേമന്ത് ദീർഘനിശ്വാസം എടുത്തു, ടേബിളിൽ വെച്ച് അവളുടെ ഇടം കൈയിൽ തടവി. ഐഷ, ഹൗ ഇസ് യുവർ ഹെൽത്ത്? അവൻ ചോദ്യഭാവത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഫൈൻ ഡോക്ടർ. അവൾ മങ്ങിയ ചിരിയോടെ നിർവികാരം നിറഞ്ഞ മനസ്സോടെ ഹേമന്തിനെ നോക്കി പറഞ്ഞു, അല്ലാതെ എന്തു പറയാം, ഞാൻ ഓക്കെ അല്ലെന്നു. അതും എനിക്ക് ഇനി എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നു. മനസ്സിൽ ചത്തൊരു അമ്മയാണ് ഞാനെന്നോ, ഇനിയും നീതി കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെന്നോ, അതൊക്കെ എന്നെ വേട്ടയാടുന്നുണ്ടെന്നോ, ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറച്ചേറെ കാലമായെന്നോ, ഒരുപാട് ചോദ്യങ്ങൾ എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ടെന്നോ, സത്യത്തിൽ ഞാൻ എന്താണ് പറയേണ്ടത്? ആ ഒരു നിമിഷത്തിൽ, ആ ഒരൊറ്റ നിമിഷത്തിൽ അവൾക്കുള്ളിലൊരു രൂപം തെളിഞ്ഞ്. അത് കാണാൻ വയ്യാതെ ആയിഷ കണ്ണുകൾ മുറുകെ ചിമ്മി. ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെടൂ, ഇന്ന് ഡിസ്ചാർജ് ആവുകയില്ലേ, ഹാപ്പിയായിട്ട് ഇരിക്കുക. അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അവൻ പറഞ്ഞു. അവളുടെ ചകിരി പിടിച്ച മുടിയിൽ അവൻ ആർദ്രമായി തലോടി. അവൾ ശരിയെന്ന നിലയിൽ തലയാട്ടി. ഇപ്പോഴും കണ്ണുകളിൽ നീർത്തിളക്കമുണ്ട്. ഉള്ളിൽ കരയുകയാണ് പാപം, വേദന, നോവ്, വിഷാദം, നൈരാശ്യം, ഒടുക്കം, ഭ്രാന്തും. അവളുടെ ഉപ്പ ഹേമന്തിന്റെ കൈകൾ മുറുകെ പിടിച്ചു. നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുട്ടി. അത്രമാത്രം, അതുമാത്രം പറഞ്ഞ അയാൾ വിതുമ്പുന്ന ചുണ്ടുകളെ അടക്കി പിടിച്ച് നിറഞ്ഞ കണ്ണുകൾ പുറം കൈ കൊണ്ട് തുടച്ചു നീക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഹേമന്ത് അവരിലേക്ക് മാത്രം മിഴികളൂന്നി ഒരു നിമിഷം. പെട്ടെന്ന് അവന് ബോധം വന്ന പോലെ ക്യാബിനുള്ളിൽ നിന്ന് ചാടിയിറങ്ങി. കോറിഡോറിലും അവരെ കണ്ടില്ല. പലരും അവൻ്റെ വെപ്രാളവും കിതപ്പും കണ്ടെങ്കിലും ഒന്നും പറയാൻ പോയില്ല. കാരണം ഈ ഹോസ്പിറ്റൽ ചുമരുകൾക്ക് പോലും സുപരിചിതമാണ് ആയിഷയെയും ഹേമന്തിനെയും. അവൻ അവളൊരു പേഷ്യൻ്റ് മാത്രമായിരുന്നില്ല, തൻ്റെ അനിയത്തിയെ പോലെയായിരുന്നു. ഹോസ്പിറ്റൽ എൻട്രൻസിലേക്ക് അവൻ പാഞ്ഞു ചെന്നു. പാർക്കിംഗ് ഏരിയയിലെത്തിയപ്പോൾ കിതച്ചുകൊണ്ട് അവൻ നിന്നു അനങ്ങാതെ ഒരു നിമിഷം. തൻ്റെ കണ്ണിൽ നിന്ന് പൊട്ടുപോലെ മാഞ്ഞു പോകുന്ന ചുവന്ന പോളോ കാറിലേക്ക് നോക്കുന്തോറും അവൻ്റെ ഈ മകളിൽ നോവ് കിട്ടി. ഇനി എന്ന്? ആയിഷ. അവനവൾ ആദ്യമായി കണ്ട നിമിഷം ഓർത്തുപോയി. ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. ഇന്നും തന്നെ നെഞ്ചു പൊള്ളിക്കുന്ന രംഗമാണത്. മരണരംഗബോധമില്ലാത്ത കോമാളിയാണ് സംഭവിക്കുന്ന സമയത്തെ ഞെട്ടൽ. മണിക്കൂറുകൾക്കൊടുവിൽ ചെറിയൊരു ആശങ്ക, ഒരു ദിനമുള്ള ദുഃഖം, ദിവസങ്ങൾക്ക് ശേഷമുള്ള മറവി, വർഷങ്ങൾ കൂടുന്തോറുമുള്ള ആചാരങ്ങൾ. എങ്കിലത് അനുഭവിക്കുന്നവർക്ക് അങ്ങനെയാണോ? പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നഷ്ടമായാൽ അവരെ നാം പെട്ടെന്ന് അങ്ങനെ മറന്നുപോകുമോ? മറവി നടിച്ച് ജീവിക്കുമെന്നല്ലാതെ മറന്നതായിട്ട് അഭിനയിക്കാം. അങ്ങനെ ഒരാൾക്ക് പകരം ആർക്കെങ്കിലും ആവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ചിലരെങ്കിലും ഇന്നും അവരുടെ ഓർമ്മകളിൽ കഴിയുന്നുണ്ടാവാം. അവരുടെ വിടവ് നികത്താൻ കഴിയാതെ ജീവിക്കുന്നുണ്ടാവാം. ഹൃദയം പൊള്ളിച്ച് സ്വയം എരിഞ്ഞങ്ങനെ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോസ്പിറ്റലിൽ ഒരു സൈക്കാട്രിസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ വന്നിരുന്ന ഡോക്ടർ ഹേമന്ത് ശിവറാം. അന്ന് അവൻ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എത്തിയത് തന്നെ. വെൽക്കം ചെയ്യാൻ ഒരുപാട് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സ് അറ്റൻഡേഴ്സും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റൊക്കെ കാണുമെന്ന പ്രതീക്ഷയിലാണ് ആ ചെറുപ്പക്കാരൻ്റെ കാൽപാദം ആദ്യമായി ആ ഹോസ്പിറ്റലിൽ പതിച്ചത്. 30 വയസ്സ് കഴിഞ്ഞ വളരെ എഫിഷ്യൻ്റായ ഡോക്ടറാണ് ഹേമന്ത് ശിവറാം. അവൻ്റെ ചിന്തയും നമുക്ക് കുറ്റം പറയാൻ ഒക്കുമോ? എന്നാൽ തൻ്റെ പ്രതീക്ഷകൾ അപ്പാടെ തിരുത്തിക്കൊണ്ട് അവനെ വരവേറ്റത് ഒരു സ്ത്രീയുടെ കരച്ചിലാണ്. കരച്ചിലെന്ന് പറഞ്ഞ് വില കുറക്കാൻ സാധിക്കില്ല അതിനെ. അല്ല, അത് വെറുമൊരു കരച്ചിലായിരുന്നില്ല, അതൊരമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള ഒരു അലർച്ച തന്നെ ആയിരുന്നു. തൊണ്ട വരണ്ടു പോകുന്നുണ്ടെങ്കിൽ പോലും അലറിക്കൊണ്ടിരിക്കുന്നവൾ, തേങ്ങി തേങ്ങി എന്തോ പറയാൻ ശ്രമിക്കുന്നവൾ. ഇല്ല, ഞാനില്ല, എങ്ങും വരില്ല. എന്റെ കുഞ്ഞാറ്റ ഒറ്റയ്ക്ക് അവിടെ പേടിയാ. വിറച്ച് വിറച്ച് കേൾക്കുന്ന സ്വരം. പേടിയാ കുഞ്ഞിന്, പേടിയാ. എന്റെ വീട്, എന്റെ മോള്, കുഞ്ഞാറ്റേ. വിതുമ്പി തുടങ്ങിയിരുന്നു ആ ചുണ്ടുകൾ. നേഴ്സുമാരും അറ്റൻഡർമാരും പിടിച്ചു വെച്ചിട്ടും അലമുറയിട്ട് കരഞ്ഞു കുതിരിക്കൊണ്ടിരിക്കുന്നവളാണ് അന്ന് ഹേമന്തിനെ വരവേറ്റത്. അവളായിരുന്നു ആയിഷ ഹൈദർ. 27-ാം വയസ്സിൽ മനസ്സിന്റെ താളം തെറ്റി ഫാത്തിമ മാതാ മിഷനിൽ അഭയം പ്രാപിച്ചവൾ. ഹൈദർ മെഹർ ദമ്പതികളുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവൾ. അവളെ പൊതിഞ്ഞു പിടിക്കുന്ന 4 ഇക്കാക്കമാരുടെ കുഞ്ഞു പെങ്ങൾ. അവനൊരു നിമിഷം അത്ഭുതം തോന്നി. എന്തായിരിക്കും ഇവൾക്ക് സംഭവിച്ചിരിക്കുക? എന്ത് കാരണം കൊണ്ടായിരിക്കും ഇവളിങ്ങനെ കരയുന്ന്? ആർത്തു പൊട്ടിയുള്ള നിലവിളി കേട്ടിട്ടും ആർക്കുമൊന്നും ചെയ്യാൻ കഴിയാതെ കണ്ണുകളൊപ്പുന്ന കാഴ്ച തൻ്റെ മനസ്സിനെയും ഇളക്കി മറിച്ചുപോകും. ഈ ഭ്രാന്താലയത്തിലേക്ക് ഇവളെങ്ങനെയാവും എത്തിയിട്ടുണ്ടാവുക? ഈ ചോദ്യങ്ങൾ അവനെ മതിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടോ എന്തോ
അവളുടെ കരച്ചിലിന്റെ ശബ്ദമൊന്ന് ഒതുങ്ങി. പാതി തളർന്നു വീണ അവളെ താങ്ങിപ്പിടിച്ച് അറ്റൻഡർ സെല്ലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മരവിപ്പോടെ ഹേമന്ത് എന്ന് നോക്കിക്കണ്ടു. എന്റെ കുട്ടി, എന്റെ പൊന്നുമോള്, എങ്ങനെ സഹിക്കറപ്പേ ഞാനിത്. അവളുടെ ഉപ്പയുടെ എന്ന് തോന്നു നെഞ്ചുപൊട്ടിയുള്ള ആ തേങ്ങ അവന്റെ കാതിലോ അവ പതിച്ചു. കണ്ടു നിന്നവർ മുഴുവൻ കണ്ണുനീരൊപ്പുന്നു. ആർക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. ചിലരിൽ നിസ്സഹായത, വേദന അടക്കി പിടിക്കുന്ന ചിലർ, ദൈന്യമായ മുഖങ്ങൾ, എന്ത് ചെയ്യാനാവും. പലരും അവിടെയുണ്ട് ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുപോലും ഇല്ലാതെ, ഉരിയാടാൻ കഴിയാതെ. വല്ലാത്തൊരു ഭീകരാവസ്ഥയാണിത്. പാവം, ആരൊക്കെയോ പിറിവിറുക്കുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടുകൊണ്ടാണത്രേ. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരും അടക്കം പറയുന്നുണ്ട്. നേരെ വൈകി കിട്ടിയ മോളായിരുന്നു അത്രേ. പാവം, എങ്ങനെ സഹിക്കോ എന്തോ. മരിച്ചോ? ഒരാൾ ആകാംക്ഷയോടെ മറ്റുള്ളവരിലേക്ക് നോക്കി. മരിച്ചു, മരിച്ചിട്ട് ഒരാഴ്ചയായത്രേ. പക്ഷെ അന്നു മുതൽ തുടങ്ങിയ ദേഹോപദ്രവമാണെന്ന് സഹിച്ചു കാണില്ല. പാവം. അല്ലെങ്കിൽ ഒരു അമ്മ ഇങ്ങനെ സഹിക്കും? ആറ്റുനോറ്റ് തൻ്റെ ഉദരത്തിൽ പേറിയ കുഞ്ഞിനെ മരണം വിളിച്ചെന്ന് പറഞ്ഞാൽ, എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന മകളെ ഇനി കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ, താരാട്ടുപാടി ഉറക്കിയിരുന്ന കുഞ്ഞ് പൈതൽ ഇല്ലെന്ന് പറഞ്ഞാൽ, അമ്പിളി മാമനെ കാണിച്ചു കൊടുത്ത് ഓരോരാവും ചോറ് കൊടുത്തിരുന്ന തൻ്റെ രക്തം ഇനിയില്ല, അവളെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? പറ്റിക്കാണില്ല. അവളും ഭ്രാന്തിയായിപ്പോയി. പാവം, എന്തൊരു വിധിയാണിത്. ആരൊക്കെയോ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ ഹേമന്തിൻ്റെ മനസ്സും കുരുങ്ങിക്കിടക്കുന്നു. ഒരു കുഞ്ഞിനെ നഷ്ടമായ ഒരമ്മ അവൻ്റെ ഉള്ളം പുലമ്പി. പ്രണയം നഷ്ടമായ വിരഹിണിയല്ല അവൾ. തൻ്റെ അമൃത ചുരത്തി കൊടുത്തു വളർത്തിയ, അസ്ഥി പറഞ്ഞു പോകുന്ന വേദന സഹിച്ച് പ്രസവിച്ച, തൻ്റെ കുഞ്ഞിൻ്റെ നീലിച്ച ദേഹം കാണേണ്ടി വന്ന ഹതഭാഗിയായ അമ്മയാണവൾ. അതിൻ്റെ വേദനയുടെ ആഴം കൂടും. പ്രണയം നഷ്ടപ്പെട്ടവളെ പോലെയല്ല, അതിൻ്റെ ശക്തിയും വേദനയും വർദ്ധിക്കുക തന്നെ ചെയ്യും. ഐഷ, ഹേമന്തിൻ്റെ ചുണ്ടിനിടയിൽ ആ നാമ അമർന്നുപോയി. അവനൊരു തേങ്ങൽ പൊട്ടിപ്പുറപ്പെട്ടു. അവനറിയാതെ ഐഷ എന്ന പെൺകുട്ടിയോട് വാത്സല്യം തോന്നിപ്പോയി. തൻ്റെ ഹൃദയത്തിൽ കനിഞ്ഞു തുടങ്ങിയ സ്നേഹത്തെ അവൻ അടക്കി വെച്ചു. 18-ാമത്തെ വയസ്സിൽ വിവാഹം. മുജീബ് റസിയ ദമ്പതികളുടെ 4 മക്കളിളയവനായ റസൽ ഫാറൂഖി ആയിരുന്നു വരൻ. ഒമാനിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ നല്ലൊരു പോസ്റ്റിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഇരുവരും കുടുംബക്കാരായതുകൊണ്ടോ ഐഷയുടെ ഇക്കാക്കമാർക്ക് വർഷങ്ങളായി അവൻ അറിയാവുന്നതുകൊണ്ടോ എന്തോ കല്യാണം വേഗം ഉറപ്പിച്ചു. ഉപ്പച്ചിയുടെ ബന്ധുബലവും രണ്ട് ഇത്താത്തമാരൊരു ഇക്കാക്കയുമായിരുന്നു റസൽ ഫാറൂഖിക്ക്. അവരൊക്കെ കുടുംബസ്ഥരാണ്. അവനവിടെ റാസിക്കായി വിവാഹം കഴിച്ചു. 1 മാസത്തിനുശേഷം റാസി തിരിച്ചുപോയി. പിന്നെ അവളും വിരഹാനുഭവിച്ചു. സ്നേഹമായിരുന്നു പരസ്പരം. ഉള്ള സമയം നന്നായിട്ട് ആസ്വദിച്ചിരുന്ന ഇരുവരും. വസന്തം നഷ്ടപ്പെട്ട പൂക്കളെ പോലെ ഇലകൊഴിഞ്ഞ് സങ്കടപ്പെട്ട് നടന്നിരുന്ന അവളെ കാണാൻ കഴിയാതെ റാസി ബുദ്ധിമുട്ടി. വിവാഹശേഷം ഇണക്കുരുവികളെ പോലെ പറന്ന് നടന്നിരുന്ന അവർക്ക് ഈ പറിച്ചു നടൽ വളരെയധികം ദുസ്സഹമായിരുന്നു. നീ ഇല്ലാതെ എനിക്ക് വയ്യെന്നായി പെണ്ണേ, നീ കൂടി പോരിങ്ങോട്ട്. ഒരിക്കൽ റാസി വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. വിസിറ്റിംഗ് വിസ എടുത്ത് ഒമാനിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂട് നഷ്ടമായ കിളിയുടെ എല്ലാ തര വ്യസനവും അവൾക്കുണ്ടായിരുന്നു. ആ നെഞ്ചിലേക്കൊന്ന് ചേരാൻ, അവിടെ സ്വർഗമാക്കാൻ ഐഷ ശ്രമിച്ചു. അവൾ പോകുന്നതിനോട് റാസിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിലും അവരത് പുറമേ പ്രകടിപ്പിച്ചില്ല. ഐഷയുടെ മുഖത്തെ സന്തോഷം കണ്ട് അവളുടെ കുടുംബം സന്തോഷിച്ചു. അവളുടെ സന്തോഷം അവരുടെ മനസ്സിനെ കുളിരണയിപ്പിച്ചു. അവൾക്ക് പോവാനുള്ള സമയമായി. ഇരു കുടുംബങ്ങളോടും യാത്ര പറഞ്ഞ അവൾ ഒമാനിലേക്ക് യാത്രയായി. തൻ്റെ പ്രിയതമൻ്റെ അരിയിലേക്ക്, സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക്. എയർപോർട്ടിൽ റാസി ഉണ്ടായിരുന്നു, അവളെയും കാത്ത്. പിന്നീട് അങ്ങോട്ട് അവരുടെ ദിനങ്ങളായിരുന്നു. പരിഭവങ്ങൾ പറഞ്ഞു തീർത്ത് അവളെ ചുംബിച്ച് തളർത്തി. അവളിൽ ഒരാളായി അവനും. വിസിറ്റിംഗ് വിസ ലിവിംഗ് വിസയാക്കി മാറ്റി റാസി. അതിൻ്റെ നീരസ അവൻ്റെ വീട്ടുകാർ പുറത്ത് കാണിച്ചു. എല്ലാ വർഷവും നാട്ടിൽ വരുമെന്ന് അവൻ ചട്ടം കെട്ടി. ഒടുവിൽ അവൻ്റെ വാശിക്ക് മുമ്പിൽ അവൻ്റെ വീട്ടുകാർ തലകുനിച്ചു. അവളെ പിരിഞ്ഞ് തനിക്കൊരു ജീവിതമില്ലെന്ന് അവൻ അടിക്കടി പറഞ്ഞു. അവരൊന്നിച്ചുള്ള നിമിഷങ്ങളിൽ ആഹ്ലാദം മലയടിച്ചു. അവർ മാത്രമുള്ള ലോകം സ്വർഗമായിരുന്നത്. എല്ലാ വർഷവും ലീവിനവർ നാട്ടിലേക്ക് പോയി. എല്ലാ ആഘോഷങ്ങളിലും അവർ പങ്കെടുത്തു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി മുറക്ക് സൽക്കാരവും ലീവും തീർന്നുപോയി. ഋതുക്കൾ മാറി മറിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. 1-ാം വെഡിങ് ആനിവേഴ്സറി പോലെ നാരണം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ്. അതിലാകെ സങ്കടം അവർക്ക് താലോലിക്കാൻ പടച്ചോനൊരു കുഞ്ഞിനെ കൊടുത്തില്ല എന്നതാണ്. നാട്ടിൽ വരുമ്പോൾ ഒളിഞ്ഞു തെളിഞ്ഞു ബന്ധുക്കൾ പഴിച്ചു തുടങ്ങി. ഐഷയ്ക്ക് മാത്രമാണ് കുറ്റം. അല്ലെങ്കിലും കുറ്റം മുഴുവൻ പെണ്ണിനാണല്ലോ. അവൾക്ക് വല്ലാതെ നൊന്തുവെങ്കിലും അവനെ വേദനിപ്പിക്കാൻ അവൾ തയ്യാറായില്ല. ഒരു ഉത്തമയായ ഭാര്യയായിരുന്നു ഐഷ ഹൈദർ. എല്ലാവരുടെ മുമ്പിൽ ഒരു കിലുക്കാമ്പെട്ടിയായി നടന്നിരുന്ന അവൾ ഒറ്റയ്ക്ക് കരഞ്ഞു. തൻ്റെ വേദന നാഥനോട് മാത്രം പങ്കുവച്ചു. അവളുടെ തൊലിക്കെട്ടി വല്ലാത്താണല്ലേ ഉമ്മ. എന്തു പറഞ്ഞാലും എങ്ങനെയെങ്കിലും ചിരിക്കാൻ കഴിയുന്നു. ഇനിയിപ്പോളും അച്ഛയാണോന്നാ. 2-ാമത്തെ ഇത്താത്ത ഞാൻ കേൾക്കിയ ഉമ്മയോട് പറഞ്ഞതുകൂടിയായപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെയായി. ഇക്കയോട് പറയണമെന്ന് കരുതിയില്ല.
സങ്കടം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനൊക്കെ ആ നെഞ്ചിലേക്ക് ഇറക്കി വെച്ചു. എന്നെ ആ കൈകൾ വരിഞ്ഞു മുറുക്കുന്നത് ഞാൻ അറിഞ്ഞു. അന്നത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ മെഡിസിൻ എടുക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ അഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി ദിവസം പുറത്തു പോകാമെന്ന് ഇക്ക പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഞാൻ തലയാട്ടി. ബീച്ചിലും പാർക്കിലും പോയി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാണ് തിരിച്ചു വന്നത്. അന്നത്തെ ദിവസം ആയുഷം മറക്കില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് റാസി അവളെ ഉറക്കി. പിറ്റേന്ന് ആയുഷ് ഉണർന്ന് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞാണ്. റാസി ഓഫീസിൽ വന്നപ്പോൾ ഒരു കപ്പ് പായസം കൊടുത്തു. നിങ്ങളൊരു ഉപ്പയാവാൻ പോവുകയാണെന്ന് ചെവിയിൽ പറഞ്ഞു. ആ കൈകളിലേക്ക് രണ്ട് പിങ്ക് വരകൾ തെളിഞ്ഞ പ്രഗ്നൻസി കാർഡ് കൊടുത്തപ്പോൾ റാസി അവളെ പകപ്പോടെ നോക്കി. നാണപ്പൂക്കൾ വിരിഞ്ഞ കവിളുകൾ മറച്ചു പിടിച്ച് ആയിഷ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കാലങ്ങളോളം കനൽ ചൂടിൽ പുകഞ്ഞ നെരിപ്പോടിലേക്ക് ഒരു ഹിമഗണം പതിയുന്നതും മനസ്സിലേക്കും ശരീരത്തിലേക്കും തണുപ്പരിച്ചിറങ്ങുന്നതും അവൾ അറിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള കാത്തിരിപ്പ്, ഒരു ഉമ്മയാവാനുള്ള അവളുടെ കാത്തിരിപ്പ്, ആ സ്വപ്നങ്ങളിൽ വർണ്ണം പടരുന്നു മൃദുലവും ആർദ്രവുമായിട്ടുള്ള വികാരം ഹൃദയധമനികളെ മൂടുന്നതും അവൾ അറിഞ്ഞു. കേട്ട കുത്തുവാക്കുകൾക്ക് പരിഹസിച്ചിരിച്ച സമൂഹം, താൻ കേൾക്കാതെ കുറ്റം പറഞ്ഞ കുടുംബം, എല്ലാത്തിനും ഒരു ഉത്തരമായി താൻ ഒരു ഉമ്മയാവാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഇരുവീട്ടിലും ഈ സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചു. എല്ലാവർക്കും ആനന്ദതനെയായിരുന്നു. വരുന്നില്ലേ എന്ന് ചോദിച്ചവരോട് 7 മാസം ആവുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞ് റാസി ഒഴിഞ്ഞു. അവന്റെ വാശി അറിയാവുന്നതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞതുമില്ല. പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു. തന്റെ ഉദരത്തിൽ കൈ ചേർത്ത് ഓരോ ദിവസവും മൈഷ കഴിച്ചുകൂട്ടി. തന്റെ സന്തോഷവും സങ്കടവും പരിഭവവും ഒക്കെ തന്റെ കുഞ്ഞിനോടായിരുന്നു. വയറു വലുതാവുന്ന നോക്കി അവളിരുന്നു. 4ാം മാസത്തെ സ്കാനിങ്ങിൽ ബേബി ഗേളാണെന്ന് അറിഞ്ഞ ആയിഷ മതിമറന്ന് സന്തോഷിച്ചു. ആദ്യം പെൺകുട്ടികളുണ്ടാകുന്ന ഉമ്മമാര് ഭാഗ്യവതികളാണ്, അവരെന്തോ പുണ്യം ചെയ്തിട്ടുണ്ടാവും എന്നാ. റിസൾട്ട് അറിഞ്ഞ ആയിഷ വളരെ സന്തോഷത്തോടെ റാസിയോട് പറഞ്ഞിരുന്നു. മാസങ്ങൾ കടന്നുപോയി. 5ാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞ് റാസി ആയിഷയും കൂട്ടി നാട്ടിലേക്ക് പോയി. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് വിട്ടു. അധികം ലീവില്ലാത്തതുകൊണ്ട് റാസിക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു. വീണ്ടും വിരഹം. വീഡിയോ കോൾ ചെയ്ത് കിട്ടുന്ന സമയം സംസാരിച്ച് അവർ ആ ദിനങ്ങൾ കഴിച്ചുകൂട്ടി. നിമിഷങ്ങൾ മണിക്കൂറുകളായും മണിക്കൂറുകൾ ദിവസങ്ങളായും ദിവസങ്ങൾ മാസങ്ങളുമായി പരിണമിച്ചു. അവളുടെ വയർ വീർത്തു വന്നു. കാലുകളിൽ നീര് വെച്ചു. ആയിഷയുടെ ഇക്കാക്കമാരും ഭാര്യമാരും നാട്ടിലുണ്ടായിരുന്ന സമയമായിരുന്നത്. അവർ തങ്ങളുടെ കുഞ്ഞനുജത്തിയെ പൊന്നുപോലെ നോക്കി. അവൾക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞ് തങ്ങളുടെ തന്നെയാണെന്ന് അവർ ഓർത്തു. പണ്ട് കുഞ്ഞായിരുന്ന ആയിഷയെ കൈ പിടിച്ച് നടന്നോ നെഞ്ചിലേറ്റി ഉറക്കിയതും അവളുടെ ഇക്കാക്കമാരാണെന്ന് വീമ്പ് പറഞ്ഞ് അവളുടെ കുറുമ്പവർ ആസ്വദിച്ചു. അവസാനം 9 മാസം പൂർത്തിയായപ്പോൾ ഉദരത്തിൽ നിന്നൊരു തീ പടർന്ന വേദന, സകല അസ്ഥികളും പൊട്ടിത്തകരുന്ന വേദന, ഒന്നിച്ചുള്ള കരച്ചിലും ചിരിയും. അതും സഹിച്ചുകൊണ്ട് അവൾ തന്റെ രാജകുമാരിക്ക് ജന്മം നൽകി. അമാനിശൽ എന്നവൾ പേര് വെച്ചു. എല്ലാവരുടെയും കുഞ്ഞാറ്റ, നീല കണ്ണുള്ള സുന്ദരി. എത്ര പെട്ടെന്നാണ് സമയം നീങ്ങുന്നത്. കുഞ്ഞിന് 3 മാസം കഴിഞ്ഞ ഉടനെ റാസി അവരെ തിരിച്ചുകൊണ്ടുപോയി. ആയിഷ കുഞ്ഞിന്റെ മാത്രം ലോകത്തേക്ക് ചേക്കേറി. കുഞ്ഞിനെ കൊഞ്ചിച്ചും പാട്ടുപാടി ഉറക്കിയും നുള്ളി നുള്ളി ഭക്ഷണം കൊടുത്തും സുന്ദരിക്കുട്ടിയായി ഒരുക്കിയും ആ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിച്ചു. നീലക്കണ്ണുള്ള ഒരു പാവ പോലെ ചുരുണ്ട മുടിയുള്ള ഒരു കുഞ്ഞു പാവക്കുട്ടി, അവളുടെ മാത്രം കുഞ്ഞാറ്റ കിളി. പിന്നെയും ദിവസങ്ങൾ നീ. സ്വർണപാദസരം കിലുക്കി ആ കുഞ്ഞു കാൽപാദം പിച്ചവെച്ച് നടന്നു. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ ചുണ്ട് കൂട്ടിപ്പിടിച്ചൊരു ചിരിയുണ്ട് പെണ്ണിന്. കുഞ്ഞാറ്റേ, ഉമ്മിയുടെ കുഞ്ഞാറ്റക്കിളി എന്ന് കൊഞ്ചലോടെ വിളിച്ചാൽ മോണ കാണിച്ച് തന്നെ നേർക്ക് കൈവിടർത്തി നടന്നു വരും. മീ ആദ്യമായി ആ കുഞ്ഞളമ്പൂ മന്ത്രിച്ചത് അങ്ങനെയാണ്. ഈ ലോകം നിശ്ചലമായതുപോലെ അത്രയും സന്തോഷം മനസ്സ് കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഉമ്മി ഞാനാണ്. അവളുടെ സന്തോഷം കുഞ്ഞാറ്റയിലേക്ക് ഒതുങ്ങിപ്പോയത് ആയിഷ അറിഞ്ഞില്ല. സമയം കിട്ടുമ്പോഴേക്ക് ഒന്നിച്ച് സംസാരിച്ചിരുന്ന, ഇടയ്ക്കെങ്കിലും പുറത്തുപോയിരുന്ന റാസിയുടെ ആയിഷയുടെയും മനസ്സകന്നു പോകുന്ന് പരസ്പരം ശ്രദ്ധിച്ചില്ല. ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന മുഴുവൻ സ്നേഹവും തൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന അവരുടെ മനസ്സിനെ തടയാൻ ആയിഷക്കായില്ല. റാസി അവരിൽ നിന്ന് വല്ലാതെ ഉൾവലിഞ്ഞു. ആ സമയം അവളൊരു ഉമ്മ മാത്രമായിരുന്നു. തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്ന മനസ്സായിരുന്നു അവളുടേത്. കുഞ്ഞാറ്റക്ക് 4 വയസ്സ്. റാസിയുടെ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ ആയിഷക്ക് കഴിഞ്ഞിരുന്നില്ല. വൈകി കിട്ടിയ നിധിയാണല്ലോ കുഞ്ഞാറ്റ, തൻ്റെ ലോകം. ഏത് സമയം കുഞ്ഞാറ്റ എന്ന് ചൊല്ലി വാശി കാണിക്കുന്ന തൻ്റെ മനസ്സിനെ അടക്കി നിർത്താൻ അവൾക്കും കഴിയുമായിരുന്നില്ല. നിങ്ങൾ തന്നെ പറയും, വൈകി കിട്ടിയ വസന്തത്തെ കണ്ടില്ലെന്ന് വെച്ചുകളയാൻ ആർക്കെങ്കിലും കഴിയും? ഒന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞാറ്റക്കിളിയുടെ ഉമ്മിയല്ലേ ഞാൻ? ഞാൻ പാല് കൊടുത്ത് പോറ്റുന്നല്ലേ അവളെ? ഞാനല്ലേ വയറ്റിൽ ചുമന്ന്? ഞാനല്ലേ അവളെ പ്രസവിച്ച്? ഇതൊക്കെയായിരുന്നു എൻ്റെ വാദം, ഉള്ളം പിടികിട്ടാത്ത പോലെ. കുഞ്ഞാറ്റ ഉണ്ടായതിൽ പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ടില്ല.
അതുകൊണ്ട് തന്നെ മോളുടെ കൂടെ ഞാൻ കാണിച്ചു കൂട്ടുന്ന ഭ്രാന്ത് ഇക്കയല്ലാതെ മറ്റാരും കണ്ടിരുന്നില്ല. അതവനെ ചൂടിപ്പിക്കുന്ന ഐഷ ഓർത്തിരുന്നില്ല. എന്നും അവൻ്റെ നെഞ്ചിലെ രോമക്കാടിൽ കിടന്നുറങ്ങാൻ കൊതി കാണിച്ച ഐഷ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കിടക്കുന്നു അവനും ഇഷ്ടമായി കാണില്ല. അതൊരു തരത്തിൽ സ്വാർത്ഥതയാണെന്ന് തോന്നുന്നുണ്ടോ? അവനെയും കൂടി കുഞ്ഞല്ലേ, അത് ഒത്തിരി വൈകി കിട്ടിയ മോള്. എന്തോ അവന് മാത്രം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഐഷയുടെ കൂടുതലായ കരുതലാവാം. റാസിയെ ദേഷ്യം പിടിപ്പിച്ച് തൻ്റെ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവളുടെ കൂടെ സമയം ചെലവഴിക്കാനോ കുഞ്ഞാറ്റയുടെ പപ്പക്ക് കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ അതിനവൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. റാസിയുടെ മൂത്തിത്താത്തയുടെ മകളുടെ എൻഗേജ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. കുഞ്ഞാറ്റയ്ക്ക് ഇനി മുതൽ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ തിരിച്ച് ഒമാനിലേക്ക് വരുന്നില്ലെന്ന് തീരുമാനിച്ചു. വേണ്ടെന്ന് പറയാനോ അവളെ തടയാനോ നിൽക്കാത്ത റാസി അവളിൽ ആശ്ചര്യം ജനിപ്പിച്ചു. ഐഷ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. നാട്ടിലെത്തിയിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. നാളെയാണ് സഫയുടെ എൻഗേജ്മെൻറ്റ്. ഇത്താടെ മകളാട്ടോ സഫ, അവളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. എല്ലാവരും ഇത്താൻ്റെ വീട്ടിലാണെന്ന് താമസിച്ചത്. ആട്ടവും പാട്ടുമായി ആരാവ ആഘോഷമാക്കി. ചിരിയും കളിയും തമാശയുമൊക്കെയായി കുഞ്ഞാറ്റയും വലിയ സന്തോഷത്തിലായിരുന്നു. ഒരുപാട് കുട്ടികളെ കാണുന്നത് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞാറ്റയുടെ സന്തോഷം ആവോളം കണ്ടാണ് ഞങ്ങളന്ന് കിടന്നുറങ്ങിയത്. റാസിക്കയുടെ കാര്യം നോക്കാതെ മോളെ മാത്രം താലോലിച്ച് നടക്കുന്നതിന് ഉമ്മയുപ്പയും വഴക്ക് പറഞ്ഞെങ്കിലും അവളത് ഗൗനിച്ചില്ല. അവളുടെ കൂസലില്ലായ്മയിൽ റാസിയുടെ ഇരുണ്ട മുഖം അവൾ കണ്ടില്ല. അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ആരും അറിഞ്ഞതുമില്ല. അന്നത്തെ പരിപാടി കഴിഞ്ഞ് അവർ റാസിയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ ഒരുങ്ങിയിരുന്നു. പക്ഷേ കുഞ്ഞാറ്റ ഹൈദറിൻ്റെ തോളിൽ ചാഞ്ഞ് കരഞ്ഞപ്പോൾ അവളുടെ വാശിമാനിച്ചവർ അവളുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി വൈകിയാണ് അവർ റാസിയുടെ വീട്ടിലേക്ക് വന്നത്. സമയരാത്രി 11 കഴിഞ്ഞിട്ടും സിറ്റൗട്ടിൽ തങ്ങളെ കാത്തിൽക്കുന്ന ഉമ്മയുടെ ഉപ്പയുടെയും മുഖത്തേക്ക് ഐഷ ഒരുവട്ടമേ നോക്കിയുള്ളൂ. നല്ല ദേഷ്യത്തിലാണവർ. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. കുഞ്ഞിൻ്റെ കൈ പിടിച്ച് അവൾ കാറിൽ നിന്നിറങ്ങി. പപ്പാ, റാസിയുടെ ഉപ്പയെ കണ്ട ഉടനെ കുഞ്ഞാറ്റ അയാളുടെ കൈകളിലേക്ക് നീങ്ങിയെങ്കിലും കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ അയാൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞിരുന്നു. റാസി സിറ്റൗട്ടിൽ കയറിയതും ഉപ്പയായ മുജീബ് തർക്കിച്ചു. ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു തുടങ്ങിയ ബഹളം തങ്ങളിലെത്തി നിൽക്കുന്ന മനസ്സിലാക്കിയ ഐഷ അകത്തേക്ക് പോകുന്ന നേരം കുഞ്ഞാറ്റയുടെ കൈ പിടിച്ചിരുന്നു. റൂമിലെത്തുമ്പോൾ ഐഷ ഓരോ ചിന്തയിലായിരുന്നു കൊണ്ട് സിറ്റൗട്ടിൽ നിന്ന് ശബ്ദമുയരുന്നതോ കുഞ്ഞാറ്റ തിരിഞ്ഞു നോക്കി നടന്നുകൊണ്ട് തന്നെ ഈ ബഹളമൊക്കെ കേൾക്കുന്നതോ ഐഷ അറിഞ്ഞില്ല. വാക്ക് തർക്കം കയ്യാങ്കളിലെത്തിയതും അവിടെ കൈവിട്ടോടിയ കുഞ്ഞാറ്റ ഇരുവർക്കിടയിൽ കയറി നിന്നതും ഒരു ഞെട്ടലോടെ ഐഷ കണ്ടു നിന്നു. മുജീബിന്റെ കൈ റാസിയുടെ മുഖത്ത് പതിയും മുമ്പേ തന്റെ പപ്പയെ രക്ഷിക്കാനൊരുങ്ങിയ കുഞ്ഞാറ്റയുടെ തലക്കും ചെവിക്കും മധ്യത്തിൽ അടികൊണ്ടു. കല്ലുപോലുള്ള ആ കൈ വെച്ചുള്ള ശക്തമായ അടിയിൽ ആ കുഞ്ഞിളം പൈതൽ തെറിച്ച് പുറത്തേക്ക് വീണു. ഐഷ, അലർച്ചയോടെയുള്ള സ്വരത്തിൽ സകലതും തകർന്ന ഐഷ തന്റെ കുഞ്ഞിനരികിലേക്ക് ഓടിയെടുത്തു. വേദനയിൽ തേങ്ങിയ വിളി. മോളെ കുഞ്ഞാറ്റക്കിളി, ഉമ്മയുടെ മുത്ത്, ചക്കര. നിലവിളിക്കുന്ന കുഞ്ഞിന്റെ കവിളിൽ തട്ടിയ ഒരു ഭ്രാന്തിയെ പോലെ ഐഷ ആർത്ത് വിളിച്ചു. ഒരു മിനിറ്റ് നേരത്തെ ശ്രദ്ധക്കുറവ്. ഇതുവരെ പൊതിഞ്ഞു പിടിച്ച് നടന്നിട്ട് ഒരു നിമിഷം കൊണ്ട് തന്റെ മോള്. പഠിച്ചോനെ കുഞ്ഞേ, ഒന്നുമില്ല. വാവിട്ട് കരയുന്ന മോളെ ആശ്വസിപ്പിക്കാനാവാതെ ആ മാതാവിന്റെ ബോധം മറിയുന്ന നേരത്തും വേദന സഹിക്ക വയ്യാതെ ശ്വാസമുട്ടി വാ പൊളിച്ച് കരയുന്ന തന്റെ മകളെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു ആയിഷ. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരിൽ ചിലർ ചേർന്ന് അവരിരുവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഉടൻ കുഞ്ഞിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. കരഞ്ഞു തളർന്ന ഐഷയ്ക്ക് ട്രിപ്പിട്ടു. ഒച്ചിഴയും പോലെ സമയം നീങ്ങി. ബോധം വന്ന ഐഷ കരഞ്ഞു തുടങ്ങി. അപ്പോഴേക്ക് ഹോസ്പിറ്റലിൽ ഹൈദറും കുടുംബവും മുജീബും കുടുംബവും എത്തിക്കഴിഞ്ഞിരുന്നു. ഒന്നും മിണ്ടാതെ മൗനമായി ഒരു മൂലയിൽ ഇരുന്നതേയുള്ളൂ റാസി. എന്റെ മോള്, ഉപ്പച്ചിയുടെ കുഞ്ഞാറ്റ, ചിലമ്പിച്ച ഒരു ഉമ്മയുടെ സ്വരം. ഈ ലോകത്തെ നിശ്ചലമാക്കാൻ കഴിവുള്ള ഒരു മാതൃത്വത്തിന്റെ നൊമ്പരം. പുലർച്ചെ ആവാറായിട്ടുണ്ടാവും. കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് മണിക്കൂറുകളായി. കുറച്ച് സമയമായി കരയാൻ പോലും മറന്ന് സ്തംഭിച്ചിരിക്കുകയാണ് ആയിഷ. പലരും വന്നു പോകുന്നു. ആരോടൊന്നും മിണ്ടാതെ ഒരു ബിന്ദുവിലേക്ക് മാത്രം നോട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്ന അവളുടെ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാവും. സ്വന്തം രക്തമല്ലേ ആ കിടന്ന് പിടയുന്നു. അവളൊരു സ്ത്രീ മാത്രമല്ലല്ലോ, അവളൊരു ധാത്രി കൂടിയല്ലേ. പെട്ടെന്ന് ഐ സി യു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ നേഴ്സിനെ കണ്ട ആയിഷ വെപ്രാളത്തോടെ ചില്ലുജാലകത്തിലൂടെ തൻ്റെ കുഞ്ഞാറ്റയെ നോക്കി. അവളൊന്ന് പിടഞ്ഞു. ഒരുപാട് വയറുകൾക്കിടയിൽ പിടയുന്ന തൻ്റെ കുഞ്ഞു ജീവൻ, തൻ്റെ പൊന്നുമോൾ, തൻ്റെ കുഞ്ഞാറ്റക്കിളി. വേഗത്തിൽ ഡോക്ടർ അകത്ത് കയറുന്നു. വേദനയോടെ തിരിച്ചറിഞ്ഞ് തന്നെ നിസ്സഹായനായി നോക്കുന്നു. ഒരു സോറി പറഞ്ഞ് നടന്നു നീങ്ങുന്നു. ഏതോ ലോകത്തെന്ന് പോലെ അവൾക്ക് ഇന്ന് ഓർമ്മയുണ്ട്. പിന്നീട് ആയിഷ തൻ്റെ കുഞ്ഞിനെ കാണുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിട്ടി നീലിച്ചു കിടക്കുന്ന ആ കുഞ്ഞിളപ്പൂവിൻ്റെ ദേഹമാണ് റൂഹി പിരിഞ്ഞ ആ കുഞ്ഞു ദേഹം. ആ രൂപം മനസ്സിലേക്ക് അയറ്റാൻ അവൾക്കായില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവൾക്ക് അറിഞ്ഞു പറഞ്ഞെങ്കിലും ആരും അതിന് തയ്യാറായില്ല. എന്റെ കുഞ്ഞിന്റെ മരണ കാരണം എനിക്കറിയണം ഉപ്പച്ചി, എനിക്കറിയണം.
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ മുടിയിൽ വിരൽ കോർത്ത് വലിച്ച് അവൾ നിലത്തേക്ക് ഊർന്നിരുന്നതും അതിനി വെട്ടിമുറിക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ലെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ വാതിലടച്ചു പോകുന്ന മുജീബിന്റെ സ്വരം അവൾ അർത്ഥബോധത്തിലും കേട്ടിരുന്നു. തന്റെ മകളുടെ കൊലപാതകി ഉള്ളം മാർത്ത് വിളിച്ചു. നേരിയ ശബ്ദം പോലും പുറത്തു വന്നില്ല. എന്റെ മോളല്ലേ, എന്റെ കുഞ്ഞാറ്റ കിളിയല്ലേ, ഞാനല്ലേ അവളുടെ ഉമ്മ, എനിക്കല്ലേ അവകാശം, എല്ലാം നഷ്ടപ്പെട്ടതും എനിക്ക് മാത്രമല്ലേ. ഭ്രാന്തമായി ചിന്തിക്കുന്നവരുടെ വെറും ബാലിശമായ വാക്കുകളായി മാത്രമേ എല്ലാവരും അതിനെ കണ്ടുള്ളൂ. എന്റെ മോൾക്ക് നീതി കിട്ടില്ലേ, പൊട്ടിക്കരഞ്ഞു ഐഷ. ചങ്കുപൊട്ടി നിലവിളിച്ചു ഐഷ. ആർക്കു വേണ്ടിയാണ്? തന്റെ മകൾക്ക് വേണ്ടി. പെറ്റവയറിന്റെ ദണ്ണം അവൾ ആരോട് പറയാനാണ്? ആർക്കും മനസ്സിലാവുന്നില്ല കാലമേ. ഉറക്കമുണർന്ന് അവൾ പിന്നീട് എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അവൾക്ക് പിന്നീട് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. താൻ കൊല്ലാൻ പറയുന്നു സ്വന്തം ഭർത്താവിന്റെ ഉപ്പയാണെന്ന് ചിന്തിക്കാനുള്ള കെൽപ്പ് തന്റെ മസ്തിഷ്കത്തിനില്ലായിരുന്നു. കുഞ്ഞിന്റെ ദേഹം കബ്രിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നോ, അവൾക്കായി ഇരുട്ടറിയിൽ ഒരു മണിയർ ഒരുങ്ങുന്നതോ, തസ്ബീഹ് ധ്വനികൾ വാനിൽ ഉയരുന്നതോ അറിയാതെ തന്റെ ലോകം അവസാനിച്ചപ്പോൾ ഉണ്ടായ ഞെട്ടിൽ നിന്ന് മുക്തയാവാതെ പകപ്പോടെ ഏതോ ഒരു മുറിയിലായിരുന്നു ഐഷ. അവളുടെ സമനില അപ്പോഴേക്കും തെറ്റിക്കഴിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലാളിക്കാൻ കിട്ടിയ നിധി സ്നേഹിച്ച് മതിയായിരുന്നില്ല അവൾക്ക്. പറക്കമുറ്റു മുമ്പേ പടച്ചോന്റെ വിധി ഇതായിരുന്നു. ഹേമന്ത് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ചയും അവൻ ഐഷയുടെ ജീവിതകഥ കേൾക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു. അറിഞ്ഞപ്പോൾ അവന് നൊന്തുപോയി. പിന്നെ അവളുടെ കാര്യം പറയേണ്ടതില്ല. കേൾക്കുന്നവരെ എത്രമേൽ പൊള്ളിക്കുന്നുവെങ്കിൽ അനുഭവിച്ച അവളുടെ അവസ്ഥ ഊഹിക്കാവുന്നല്ലേയുള്ളൂ. അവൾ അനുഭവിച്ച വേദന ഹേമന്ത് മനസ്സിലോർത്തു. സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. പിന്നീട് അവൻ ഓടുകയായിരുന്നു. ഓരോ സെല്ലിലും ആളുണ്ട്. അവരിൽ ചിലർക്കൊന്നും ചിരിക്കാൻ അറിയില്ല. നീണ്ടു വളർന്ന താടി മുഷിഞ്ഞ വസ്ത്രങ്ങൾ, കറപിടിച്ച പല്ലുകൾ. താൻ നോക്കുമ്പോൾ നീണ്ടു വളർന്ന മുഷിഞ്ഞ താടി രോമങ്ങൾക്കിടയിൽ ലോകം കാണാത്ത പല പല നവരസങ്ങളാക്കിയവരുടെ ചുടുകാടും അസ്ഥി നിബഞ്ജനവും നടക്കുന്നത് ഈ കാട്ടിനുള്ളിലാണെന്ന് തോന്നിപ്പോകുന്നു. അത്രമേൽ ഭ്രാന്തമായവ. ഹേമന്ത് ആലോചനയുടെ ഓരോ സെല്ലും കടന്നുപോയി. ഒടുക്കമായി ഇരുട്ടുമൂടിയ പേരിന് പോലും വെളിച്ചം കിടക്കാത്ത സെല്ലിനരികെ ഇവിടെയുണ്ടവൾ. സർവ്വതും തകർന്നു. ഓർമ്മ, മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ട ആ മാതൃത്വം. ആ അമ്മ മനം ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഐഷ, ഹേമന്ത് വേദനയോടെ വിളിച്ചു. കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റ കിളി, ഉമ്മിയുടെ മുത്തേ, എവിടെ എവിടെ ഒളിച്ചിരിക്കാ കളി നീ? നിറഞ്ഞ ചിരിയോടെ ആ നീലക്കണ്ണുള്ള ചുരുണ്ട മുടിയുള്ള ആ പാവയെ നോക്കി വിളിക്കുന്ന അവളെ കണ്ടപ്പോൾ അവന്റെ മിഴികൾ നിറഞ്ഞു തൂവി. ഒരമ്മയുടെ നൊമ്പരം, ഒരിക്കലും തീരാത്ത വേദന. ഉമ്മി, കുഞ്ഞാറ്റക്കിളിയുടെ ഉമ്മി, അതുമാത്രമാണവൾ. അവനും അങ്ങേയറ്റം വ്യഥയോടെ ഓർത്തുപോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു. ഒരു മാറ്റവുമില്ലാതെ കെട്ടുകൂടുന്ന മരുന്നുകൾ, ദുർഗന്ധം വമിക്കുന്ന മുറി. ഫാത്തിമ മാതാ സൈക്കാട്രിസ്റ്റ് മിഷനിലെ ഇരുമ്പഴികൾ പൂട്ടിയ ചെറിയ സെല്ലിനുള്ളിൽ അവൾ കമിഴ്ന്നു കിടന്നു. അഴുക്ക് പുരണ്ട പച്ച വസ്ത്രവും ജടപിടിച്ച മുടിയും. വേദനിക്കുന്നു, ഉമ്മിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. ചെങ്ങലകൾ തീർത്ത മുറിവൾ തടവി അവൾ പിറുപിറുത്തു. ഈ വേദന വലുതാണോ? അപ്പെന്റെ മോള് കുഞ്ഞാറ്റക്കിളി. അവൾ കരഞ്ഞു, ആർത്തലച്ച് കരഞ്ഞു. ഇത്രമേൽ വേദന സമ്മാനിക്കുന്ന മാതൃത്വം. നീ കാണുന്നില്ലേ ദൈവമേ, നിനക്കും ഈ ലോകത്ത് നീതിയൊന്നുമില്ലെന്നാണോ? ഹേമന്ത് മനസ്സുരുകി വിളിച്ചുപോയി. അവനും വേദനിച്ചു. ആ നാല് ചുമരുകൾക്കുള്ളിൽ പൊട്ടിച്ചിരിയുടെ അലയുരികൾ കേൾക്കും. ചിലപ്പോൾ പദം പറച്ചിലിന്റെ ശബ്ദം, ഇടക്കൊക്കെ വിതുമ്പൽ, മറ്റു ചിലപ്പോൾ ആർത്ത് കരച്ചിൽ, പിന്നെ നിലവിളികൾ. ആ ഭ്രാന്താലയത്തിന്റെ ഒരു മുറിയിൽ ആ നാല് ഭിത്തുകളിൽ തീരുന്ന അവളുടെ ജീവിതം, അതായിരുന്നു അവളുടെ ലോകം. ആ ലോകത്തിൽ, ആ നിമിഷത്തിൽ സകലതും മറന്ന് ജീവിച്ചവർ ഐഷ ഹൈദർ. തന്റെ രക്തം അവസാനിച്ച നേരം മുതൽ ഭ്രാന്തിയായി പോയ ഒരു പാവം ഉമ്മ. കുഞ്ഞാറ്റേന്ന് വിളിച്ച് പദം പറയുന്ന ആയിഷ, കുഞ്ഞാറ്റയില്ലെങ്കിൽ താനും ഇല്ലെന്ന് ഉറപ്പിച്ച് സ്വയം മുറിവേൽപ്പിക്കുന്ന ആയിഷ, മോളെ കാണണമെന്ന് പറഞ്ഞ അവൾ നിലവിളിക്കുമായിരുന്നു. കരച്ചിലിന്റെ അലയൊലികൾ ആശുപത്രി വരാന്തയെ പോലും കുലുക്കുമ്പോൾ കേൾക്കുന്നവർ വിങ്ങി പൊട്ടുമായിരുന്നു. ഇത്ര ക്രൂരമാണോ ലോകമേ നീ? ഇതാണോ കാലമൊരുക്കിയ നീതി? ഇതാണോ അവളുടെ വേദനയ്ക്കും സഹനത്തിനും നൽകുന്ന പരിഹാരം? മൈലാഞ്ചി ചെടികൾക്കരികിൽ ഒരു കുട്ട നിറയെ മുല്ലപ്പൂ തരാൻ കാത്തിരിക്കുകയാവും ആ കുഞ്ഞു റൂഹ്. മുടിയൊക്കെ പാറി പറന്ന്, കണ്ണുകൾ കലങ്ങി മറിഞ്ഞ്, മരിക്കാൻ ആഗ്രഹിച്ച സമയം കൊതിച്ചു പോയ നേരം, ആ ദിവസം വീണ്ടും അനുഭവിക്കുന്ന പോലെ ശ്വാസം ഉയർന്നു, ശരീരം വിറച്ചു, മനോവ്യഥയിൽ ഹൃദയം നീറി. വീണ്ടും വീണ്ടും ആ പരീക്ഷണങ്ങൾ, സമനില തെറ്റിയ അവളുടെ കോപ്രായങ്ങൾ, അവളുടെ വേദനകൾ, ഷോക്കടിപ്പിച്ച് ദിനരാത്രങ്ങൾ ഉറങ്ങാത്ത രാവുകൾ, ഭക്ഷണം കഴിക്കാത്ത നിമിഷങ്ങൾ, വെള്ളം പോലെ ഇറങ്ങാത്ത പ്രതികരിക്കുന്ന ശരീരം, ഓർമ്മകൾ കൊണ്ട് മുറിവേറ്റ മനസ്സ്, കൈവീട്ടുപോയ ഉള്ളം സ്വയം ഒടുങ്ങാൻ നോക്കിയ പാഴ്ശ്രമങ്ങൾ, ഞാനും മരിക്കുമെന്ന് തീരുമാനിച്ച അവളുടെ ഉറച്ച വാക്കുകൾ, ആ ഓർമ്മകൾ, ആ ദിനങ്ങൾ എല്ലാം ഒരു ഛായാചിത്രം പോൽ ഹേമന്തിന്റെ മനസ്സിനടക്കി വാണു.
ഒരിക്കൽ കൂടി അവനിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ ഓർമ്മകൾ. ഹേമന്ത് വേദനയോടെ ചിരിച്ചു. ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ആ ദിവസങ്ങൾ. ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരരുതെന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ഞാൻ. ഒന്നര വർഷത്തിന് ശേഷം രാവിലെ എന്നത്തെയും പോലെ ഉറക്കമുണർന്ന ആയിഷ പൂർണ്ണമായി ഭ്രാന്തിൽ നിന്ന് മുക്തയായിരിക്കുന്നു. മൗനമായി കിടക്കുന്ന അവളെ ഷോക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയപ്പോഴാണ് ഹേമന്ത് അത് മനസ്സിലാക്കിയത്. എങ്കിലും തന്റെ കുഞ്ഞിനെ നഷ്ടമാവാൻ കാരണക്കാരായവരോട് അവൾക്ക് ക്ഷമിക്കാൻ സാധിച്ചിരുന്നില്ല. അന്നേരം അവളൊരു അമ്മ മാത്രമായിരുന്നു. കൃത്യമായ മെഡിസിനും യോഗയും ചെയ്തുകൊണ്ടിരിക്കെ ഐഷ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരുന്ന നേരം അവളുടെ ചിന്തയും പ്രവൃത്തികളും പലവിധമായിരുന്നെങ്കിലും ഹേമന്ത് അവൾക്കൊപ്പം നിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അവളെ കാണാൻ ഒരു വിരുന്നുകാരി എത്തി. റാസിയുടെ അമ്മായിയായിരുന്നു അത്. അവരിൽ നിന്നും അറിഞ്ഞൊരു വാർത്ത അവളെ വീണ്ടും തളർത്തി. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി മരവിപ്പോടെ നിന്നൊരു ഐഷയുണ്ട്. ഭ്രാന്ത് മാറി അവൾ അറിഞ്ഞു തൻ്റെ പാതിയായവൻ ഇന്ന് മറ്റൊരുവൾക്ക് സ്വന്തമാണെന്ന്. ഹൃദയം വീണ്ടും വ്രണപ്പെട്ടു. അതിൽ നിന്നും രക്തം കിരിഞ്ഞ് ചുടുചോര കലർന്ന കണ്ണുനീർ അവൾ പുൽകി. എൻ്റെ ഇക്ക, എൻ്റെ റാസിക്ക, എനിക്ക് മാത്രം സ്വന്തമായിരുന്നവൻ ഇന്ന് അവനും മറ്റൊരു അവകാശി, അർഹതയേറെയുള്ളവൻ. മനസ്സ് വെന്ത് നീറി, കണ്ണുകൾ നീർച്ചാലുകൾ പൊഴിച്ച് ഐഷ അവരെ ഒന്ന് സങ്കല്പിച്ച് നോക്കി. വെറുതെ തന്നെ ചേർത്ത് പിടിച്ചിരുന്ന കൈ മറ്റൊരാളെ പുണരുന്ന് തന്നെ ചുംബിച്ചതുപോലെ, അല്ലെങ്കിൽ അതിനും ആവേശത്തോടെ മറ്റൊരുവളെ ചുംബിക്കുന്നതും, തന്നിൽ അലിഞ്ഞതുപോലെ മറ്റൊരുവളിൽ വികാരം തിളക്കുന്നു, തന്നെ മാത്രം കിടത്തി ഇടനെഞ്ചിലെന്ന് മറ്റൊരു പെണ്ണ് പെണ്ണെന്ന് വിളിക്കാൻ തൻ്റെ സ്വന്തമല്ലെന്ന് വാദിക്കാൻ, ഇഹവും പരവും ഒന്നിച്ചെന്ന് പറഞ്ഞ് ജീവിക്കാൻ, അങ്ങനെ അങ്ങനെ വേറൊരുവൾ, എല്ലാം തികഞ്ഞ മറ്റൊരുവൾ. പരസ്പരം സ്നേഹിക്കുമോ? സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവുമോ? കരച്ചിലടക്കി പിടിച്ചുകൊണ്ടവൾ വേദനിച്ച് സ്വയം ചിന്ത കത്തിച്ചതിൽ എരിഞ്ഞടങ്ങി. അന്ന് മരിച്ചതാണ് ഐഷ ഹൈദർ. വെറും ചടമാണിന്നവൾ. അത് പ്രണയമായിരുന്നെങ്കിൽ എന്നോടോ? ഞാനാരാ? ഭാര്യയല്ലേ? മരിച്ചത് സ്വന്തം കുഞ്ഞല്ലേ? നമ്മുടെ സന്തോഷം കളഞ്ഞത് ഇക്കയുടെ ഉപ്പയല്ലേ? ഒരുപാട് പുലമ്പലുകൾ, ചോദ്യത്തിന് മുകളിൽ ചോദ്യങ്ങൾ, സംശയം തീരാത്ത വിശേഷങ്ങൾ, വീണ്ടും ഒരു ഡിപ്രഷൻ, നൈരാശ്യമാണോ അതോ ഉള്ളുനീറുന്ന വേദനയോ? വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവർ എന്തായിരിക്കും ആഗ്രഹിക്കുക? എന്തിനോടായിരിക്കും മോഹം? അവളിലൊരു ശൂന്യതയായിരുന്നു. കുഞ്ഞു പോയി, ജീവൻ പോയ പോലെ നീറി. ഇപ്പോൾ ജീവിതവും വീണ്ടും ഒരു പറിച്ചടൽ. ഭ്രാന്തിയിൽ നിന്ന് വിഭ്രാന്തിയിലേക്ക്, ഉറക്കമില്ലാത്ത രാത്രികൾ, കറുപ്പ് പടർന്ന കൺതടങ്ങൾ. ദിവസങ്ങൾ പോകെ പോകെ അവളൊരു നിഴലായി മാറി. വണ്ണം കുറഞ്ഞ് നേർത്ത് വന്ന് ക്ഷയിച്ച അവശയായി അവൾ മാറി. ഇടയ്ക്കവൾ പൊട്ടിച്ചിരിച്ചു, പിന്നെ കരഞ്ഞ് സ്വയം കലഹിച്ചു. എങ്കിലും പിന്നീട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ സ്വയം മുറിവേൽപ്പിക്കാനോ ഐഷ ശ്രമിച്ചില്ല. ഇരുട്ടുമുറി അവൾക്ക് ബന്ധനം തീർത്തില്ല. ചെങ്ങലക്കെട്ടുകൾ അവളെ വരിഞ്ഞ് മുറുക്കിയില്ല. പ്രണയമായവൾ എങ്ങനെ തളക്കും? അതിനും കഠിനമായ വേദന സഹിച്ചല്ലേ ഈ പെണ്ണുള്ളിൽ ഇവിടെ വരെ എത്തിയത്? ആ സങ്കടക്കടൽ നീന്തി കയറിയല്ലേ ജീവിച്ചത്? നഷ്ടമായ കുഞ്ഞിന് പകരം തൻ്റെ പാതിയായവൻ ഉണ്ടാവുമെന്ന് പാവം നനച്ചിരിക്കാം. അതിന് യോഗമില്ലാതെ ആയിപ്പോയി. ഇതിൽ അവളുടെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മക്ക് കൂട്ടിരിക്കേണ്ട ഭർത്താവ് മറ്റൊരുവളിൽ സുഖം തേടുന്നു. അവളെ വിവാഹം ചെയ്തിരിക്കുന്നു. വിവാഹത്തിൻ്റെ പവിത്രത ഇതാണോ? ഘോരഘോരം പ്രസംഗിക്കുന്ന, മഹറിൻ്റെ മൂല്യം വിളിച്ചു പറയുന്ന സമൂഹമേ നീ ചൊല്ല്, ഇതാണോ നീതി? ഇതാണോ ന്യായം? സ്നേഹം സമ്മാനിച്ച മുറിവ് ചെറുതായിരുന്നെങ്കിലും ഒറ്റപ്പെടൽ അവളെ തകർത്ത് കളഞ്ഞിരുന്നു. തൻ്റെ ലോകനഷ്ടമായ ഉമ്മാക്ക് നിസ്സഹായി നോക്കി നിൽക്കാനല്ലാതെ മറ്റെന്തിന് കഴിയും? ഈ ലോകത്തോട് പൊരുതാനുള്ള ധൈര്യം അവൾക്ക് ഇന്നില്ലാന്നു. അങ്ങനെ ഒരു പെണ്ണൊരുത്തിയുടെ കഥയാണിത്, അവൾ ജീവിച്ചു വന്ന ജീവിതം. നിരന്തരമായ കൗൺസിലിങ്ങിനും മെഡിസിനും ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം വിഭ്രാന്തിയുടെ ലോകം അവസാനിപ്പിച്ച് സമനില വീണ്ടെടുത്ത് ഐഷ ഹൈദർ ഈ സമൂഹത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഹേമന്ത് കണ്ണുകൾ ഇറുക്കിയടച്ച് കിടന്നു ഇത്തിരി നേരം. ഫോൺ റിംഗ് ചെയ്തപ്പോൾ ചുമരിൽ തൂക്കിയ ക്ലോക്കിലേക്ക് നോക്കി അവൻ കണ്ടു. 6 എന്ന അക്കത്തിലേക്ക് അടുക്കുന്ന ചെറിയ സൂചിയും 12 എന്ന അക്കത്തിലേക്ക് അടുക്കുന്ന വലിയ സൂചി. ഹേമന്ത് ഫോണ് നോക്കുപോലും ചെയ്യാതെ പോക്കറ്റിലേക്ക് വെച്ചു. അമ്മയാണ്? അറിയാം, സ്ഥിരമുള്ള സംഭാഷണത്തിനാണ്. ഇന്ന് നടന്നൊക്കെ അറിയാനുള്ള തുര കൊണ്ടാണത്. അറിയാം, എല്ലാം അറിയാം. പക്ഷേ കഴിയുന്നില്ല. ഐഷ എന്ന മാതാവ് അനുഭവിച്ച നോവ് മറക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അതൊരിക്കലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും സന്തോഷമുള്ളൊരു ജീവിതം അവൾ കൊടുക്കണേ ഈശ്വര. ഹേമന്ത് പദം പറഞ്ഞുകൊണ്ട് തന്നെ ക്യാബിൻ വിട്ട് ഇറങ്ങി. ലീല സിസ്റ്റർ പിന്നിൽ നിന്ന് വിളിക്കുന്ന കേൾക്കുന്നുണ്ടെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അത്രമേൽ മനസ്സ് ചത്തിരുന്നു. അപ്പോഴും അവസാനമായി ഐഷ ചോദിച്ച ചോദ്യം അവൻ്റെ കർണപടത്തിൽ മുഴങ്ങി കേട്ടു. അത് ഈ സമൂഹത്തോടൊരു സ്ത്രീക്ക് ചോദിക്കാനുള്ള ചോദ്യം കൂടി ആയിരുന്നു. അവളെൻ്റെ മകളായിരുന്നില്ലേ? 10 മാസം വയറ്റിലിട്ട് ചുമ്മാ നടന്ന എൻ്റെ കുഞ്ഞ്, ഞാനല്ലേ അവളുടെ ഉമ്മ? എൻ്റെ ഉദരത്തിൽ പേറിയതിൽ കൂടുതൽ എൻ്റെ ഹൃദയത്തിലല്ലേ അവൾ വളർന്ന്? അവളെ പൊതിഞ്ഞു പിടിച്ച സ്നേഹം കൊണ്ട് മൂടിയത് ഞാനല്ലേ? അവളുടെ പൂർണ്ണ അവകാശം അപ്പം എനിക്കല്ലേ വേണ്ടത്? അതിൻ്റെ കുഞ്ഞാറ്റുകിളി ആയിരുന്നില്ലേ? എന്നിട്ടും എന്തെൻ്റെ അവകാശങ്ങൾ ചോദിച്ചിട്ട് ആരും അത് സമ്മതിച്ചില്ല. വേണ്ട,
ഒന്ന് വേണ്ടായിരുന്നു എനിക്ക്. എന്റെ കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് വ്യക്തമാക്കി തരാൻ പോലും ആരും തയ്യാറായില്ല. എന്റെ കുഞ്ഞിന് നീതി കിട്ടിയില്ല ഡോക്ടർ. വിതുമ്പിക്കറിഞ്ഞ പെണ്ണുടൽ ചേർത്ത് നിർത്തിയപ്പോൾ ആശ്വസിപ്പിക്കാൻ ഹേമന്തിന് കരങ്ങൾ ഉയർന്നില്ല, അതിന് ധൈര്യം വന്നില്ലെന്നാണ് ശരി. ആ രംഗം തെളിമയോടെ ഹേമന്തിന്റെ ഉള്ളം തൊട്ടു. അവൻ വെട്ടിവിറച്ച് ശരീരത്തിൽ ആകമാനം വിറയിൽ പടർന്നു. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഐഷ വീട്ടിലെത്തി. അവളെ കാണാൻ കാത്തിരുന്ന ബന്ധുക്കൾക്ക് മങ്ങിയ ചിരി സമ്മാനിച്ച് അവൾ അകത്ത് തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. ഹൈദർ ഭാര്യയെ നോക്കി. കഴിഞ്ഞ 3 വർഷമായി തോരാത്ത കണ്ണുനീർ. ഷാളിന്റെ തലപ്പ് വായിൽ വെച്ച് പൊട്ടുന്ന ഉള്ള അടക്കുകയാണ് അവർ. കൂടെ നിന്ന മരുമക്കൾ അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച്. ശൂന്യമായ മനസ്സുപോലെ തന്നെയായിരുന്നു ആ വീടും. ഒന്നിനൊരു ഭംഗിയില്ലാത്ത പോലെ. അവൾ വേഗം പോയി കുളിച്ചു. തണുത്ത വെള്ളം ദേഹത്തിൽ വീണപ്പോൾ ഒരു സുഖം. മുറി ഉണങ്ങാത്ത മനസ്സിലേക്ക് ദാഹജലം കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രതീതി. കുളിച്ചിറങ്ങി വന്നവൾ ബെഡിൽ ചാരിയിരുന്ന് മുറി ആകമാനം വീക്ഷിച്ചു. ഒരിക്കൽ തന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്ന മുറി, തന്റെ റാസിക്കയോടൊപ്പം ചേർന്നിരുന്ന നല്ല നിമിഷങ്ങൾ, എന്റെ കുഞ്ഞിനെ ഒരുപാട് നേരം ലാളിച്ച മുറി, കൊഞ്ചിക്കരയുന്ന കുസൃതി കുടുക്ക്, ഒടുവിൽ പോവാൻ നേരം ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിരുന്ന മുറി, എന്തോ വല്ലാത്ത നിസ്സംഗത നിറയുന്നു. ബെഡ് ടേബിൾ ഫ്രെയിം ചെയ്തു വെച്ച കുഞ്ഞാറ്റയുടെ ഫോട്ടോ നോക്കി അവളൊന്ന് വിതുമ്പി. വേദന, അടക്കി പിടിക്കാൻ കഴിയാത്ത വേദന. വേണ്ട, കരയാൻ പാടില്ല. വീണ്ടും ഒരു തളർച്ച, അത് പാടില്ല. മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ബാഗിൽ നിന്ന് അവളൊരു ടാബ്ലറ്റ് എടുത്ത് കുടിച്ച് കുറച്ചേരം ഒന്ന് ഉറങ്ങണമെന്ന സമാധാനത്തോടെ. കൊഴിഞ്ഞു വീണ ദിവസങ്ങൾ, മാറി മറയുന്ന സമയക്രമങ്ങൾ, ഓടിയൊളിക്കുന്ന ക്ലോക്കിലെ സൂചികൾ. ഹോസ്പിറ്റലിൽ തിരിച്ചു വന്ന ശേഷം ഐഷാരോടും മിണ്ടിയില്ല. ആ മുറിയിൽ ഒതുങ്ങിക്കൂടി പല സമയവും ഇക്കാക്കമാരും ഇത്താത്തമാരും ഉപ്പയുമ്മയും ബന്ധുക്കളും ഒക്കെ അവരെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് പണിപ്പെട്ടെങ്കിലും ഒന്ന് ചിരിക്കുകയല്ലാതെ അതിനൊരു മറുപടി അവളിൽ നിന്നുണ്ടായില്ല. എന്റെ മോളിനെ ഉമ്മാത് വിളിച്ചിരുന്നെങ്കിൽ. സാറില്ല, എല്ലാം ശരിയാവും ഇൻഷാല്ലാ. പഠിച്ചോനല്ലേ മെഹ്റു വലിയോന്. എന്നാൽ ഐഷ മാറിയില്ല. ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. കിട്ടുന്ന കഴിക്കും, ആരെങ്കിലും വെള്ളം കൊടുത്താൽ കുടിക്കും, നിർബന്ധിച്ചാൽ മെഡിസിനും. ഒന്നിനോടൊരു താല്പര്യം അവൾ കാണിച്ചില്ല. തനിച്ച് തൻ്റെ മുറിയിൽ ഒതുങ്ങാൻ അവൾ ശ്രമിച്ചു. 1 മാസമായിട്ടും അവളിൽ ചെറു ചലനങ്ങൾ പോലും ഉണ്ടാവാത്തത് വീട്ടുകാരെ വളരെയധികം വിഷമിപ്പിച്ചു. ലീവ് തീർന്ന ആ ഇക്കാക്കമാരും തിരിച്ചുപോയി. ചെറിയ നാത്തുവിനൊഴികെ ബാക്കിയെല്ലാവരും അവർക്കൊപ്പം പോയി. ചെറിയ കീട ഭാര്യ ബത്തൂൽ എന്ന പാത്തു, ഐഷാക്കൊരു കൂട്ടിനായി പാത്തു ഉണ്ടായിരുന്നു. പാത്തുവിനൊപ്പം അധിക സമയം അവൾ ഇരുന്നില്ല. ഒരിക്കലും ഹൈദറിന്റെ ഇടർച്ചയോടെയുള്ള വിളികൾക്ക് ഐഷയുടെ നെഞ്ചു പൊട്ടി. എന്നിട്ടും കരച്ചിൽ വന്നില്ല. കരഞ്ഞിട്ട് 1 മാസമായി. ഇപ്പൊ ആകെ കൂടിയ നിർവികാരതയാണ്. കണ്ണുനീരത്തുള്ളികൾ ഓടി ഒളിച്ചു പോകും. ചിരിയാണ് തനിക്ക് വരുന്നത്, പക്ഷെ എന്തിന്? മോളെ, ഉപ്പാന്റെ കുട്ടി ഇങ്ങനെ ഇരിക്കല്ലേ, പാക സഹിക്കണില്ലാട്ടോ. ഒരു ഉപ്പാന്റെ അങ്ങേയറ്റം വേദന നിറഞ്ഞ കരച്ചിൽ കാണാൻ ഏത് മക്കൾക്കാണ് കഴിയുക? അവൾ തോറ്റുകൊടുത്തു. ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഹൈദർ അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു. ആ നെറുകയിൽ ഉമ്മ വെച്ചു. ഇനി കരയരുത്, ശാസന കലർന്ന സ്വരത്തിൽ ഹൈദർ പറഞ്ഞപ്പോൾ അവളെ അയാൾ ഇറുകെ പുണർന്നു. അവളുടെ ശീതസമരം അവസാനിച്ചു. ഇടക്കൊക്കെ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഇടക്ക് പാത്തുവിൻ്റെ ഒപ്പം കടക്കളയിൽ അവളെ കാണാൻ തുടങ്ങി. തമാശ പറഞ്ഞ് ചിരിക്കുന്നു. ഇടക്കൊക്കെ പാത്തുവിൻ്റെ കൂടെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്യുന്നു. ഇപ്പോഴും അടങ്ങിയിരിക്കാതെ ഇടക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു പതിവായി മാറി. ആ മാതാപിതാക്കൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഇനിയും പരീക്ഷിക്കില്ലേ റബ്ബേ എൻ്റെ കുട്ടി. ആ ഉമ്മ റബ്ബിനോട് കേഴുമ്പോൾ ഉത്തരം കൊടുക്കാൻ പടച്ചുവിന് കഴിഞ്ഞിരുന്നു. 1.5 മാസങ്ങൾക്ക് ശേഷം ഒരു സായാഹ്നം. ഇന്ന് പാത്തുവിൻ്റെയും അവിടേക്ക് അബിയുടെയും 4ാം വിവാഹവാർഷികമാണ്. അതിൻ്റെ ചെറിയ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും ഉച്ചമയക്കത്തിന് പോയ സമയം വെള്ളമന്ദാരം പൂത്തു നിൽക്കുന്ന തൊടിയിലൂടെ ഐഷമെല്ലാം നടന്നു. ഇതൊന്നും തന്നിലൊരു മാറ്റവും തീർക്കുന്നില്ലെന്ന് അവൾ വ്യഥയോടെ ഓർത്തു. മുൻപിലൊരു കുസൃതി കൊടുക്കുകയുണ്ട്, തനിക്ക് പിന്നാലെ പിച്ച് വെച്ച് നടന്ന തൻ്റെ മാത്രം കുഞ്ഞാറ്റ. എന്താണ് സംഭവിച്ചത്? തനിക്ക് എവിടെയാണ് പിഴച്ചത്? 18-ാം വയസ്സിൽ വിവാഹം. ഉപ്പയുടെ കുടുംബത്തിലെ റസൽ ഫാറൂഖിയായിരുന്നു വരൻ. എൻ്റെ റാസിക്ക എനിക്ക് വേണ്ടി ഉപ്പ കണ്ടുപിടിച്ച ബന്ധം. സ്നേഹമുണ്ടായിരുന്നു അയാൾക്ക് എന്നോട്. പുച്ഛം തോന്നി. സ്വയം കുഴിമാന്തി എടുക്കുന്ന താൻ തന്നെയാണെന്ന് ഐഷ ഒരിക്കൽ പോലും ഓർത്തു കാണില്ല. ഈ വിധി അല്ലെങ്കിൽ പടച്ചവന്റെ ഹിതം കാലം നീതി ഒരുക്കുമ്പോൾ അവൾക്ക്. ഐഷ ഫോണിൽ നിന്ന് അബിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ബോധത്തിലേക്ക് വന്നത്. അവൾ ഫോണിലേക്ക് നോക്കി ചിരിച്ചു. അബിയുടെ വീഡിയോ കോൾ. പാത്തു വീർപ്പിച്ച മുഖഭാഗത്തോടെ അവിടെ ഇരിപ്പുണ്ട്. എന്തു പറ്റിയെന്ന് കണ്ണു ചുരുക്കി ചോദിച്ചു. പാത്തു ഒന്നും മിണ്ടാ ദൂരേക്ക് നോക്കിയിരുന്നു. അതൊക്കെ കണ്ട് കള്ളച്ചിരിയോട് നോക്കുന്നുണ്ട് അബിൻ. വേഗം സംസാരം അവസാനിപ്പിച്ച് ഫോൺ അവരുടെ കയ്യിൽ കൊടുത്തു ഐഷ. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടും ദാമ്പത്യം മനോഹരമാണെന്ന്, അവരുടെ സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലുമാ. എത്ര തിരക്കിനിടയിലും അവൾ അവനെയും അവൻ അവളെയും കേട്ടിരിക്കാനും ചേർത്ത് പിടിക്കാനും സമയം കണ്ടെത്തുമ്പോഴാ താനും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന ഇണയുടെ ചിന്തയിലാ നല്ലൊരു ദാമ്പത്യം നിലനിൽക്കുന്നത്.
അല്ലാത്ത പക്ഷെ ആ ദാമ്പത്യം വലിയൊരു തകർച്ചയിലായിരിക്കും. നീ എന്നെ പോലെ. ഐഷ വേദനയിൽ കുതിർന്ന ചിരിയോടെ പാത്തുവിനോട് പറഞ്ഞു. പാത്തു നോവോടെ മുഖം വീഴ്ത്തി അവളെയും നോക്കി. പക്ഷെ ഒന്നിനും മുഖം കൊടുക്കാതെ അവൾ തന്നെ മുറിയിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച പാത്തുവിനെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. ഇനി എങ്ങനെയാണ് ഇവളെ മാറ്റിയെടുക്കുക? ഞങ്ങളുടെ ആ പഴയ ഐഷയാക്കി മാറ്റാൻ എന്താണ് ഒരു വഴി? അന്നത്തെ ദിവസം പിന്നീട് ഐഷ എല്ലാവരും കാണുന്നത് രാത്രിയാണ്. ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ തന്നോട് എന്തോ പറയാൻ ബുദ്ധിമുട്ടുന്ന ഉപ്പയെ കണ്ട് അവളെ നെറ്റിച്ചു വിളിഞ്ഞു. ഉമ്മയാണെങ്കിൽ അത് പറയാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. എന്തു പറ്റി ഉപ്പച്ചി? അത് പിന്നെ മോളെ, നാളെ നമുക്കൊന്ന് കോടതി വരെ ഒന്ന് പോകണം. നാളെ ഹിയറിംഗ് ഉണ്ടെന്ന് വക്കീൽ വിളിച്ച് പറഞ്ഞിരുന്നു. ഉപ്പച്ചി പറയുന്ന ഓരോ വാക്കും തൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുന്ന കാര്യമുള്ളാണെങ്കിലും അമൃത്തിയൊന്ന് മൂളിയെന്നല്ലാതെ വേറെയൊന്നും പറയാൻ നിന്നില്ല. അവളുടെ ഉള്ളു നീർന്ന ഉമ്മക്ക് കാണാമായിരുന്നു. കൈ കഴുകി ആർക്കും മുഖം കൊടുക്കാതെ അവൾ വേച്ച് വേച്ച് നടന്നു. എങ്ങനെയെങ്കിലും മുറിയിലെത്തണം, അതുമാത്രമാണ് ലക്ഷ്യം. മുൻപിൽ കയറി വേഗം വാതിൽ വലിച്ചടച്ച് കുഞ്ഞാറ്റയുടെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ കയ്യിലെടുത്ത് അതിലൂടെ പതിയെ വിരലോടിച്ചു. മുത്തേ, ഉമ്മയുടെ കുഞ്ഞാറ്റിക്കിളി. വിറയലോടെ വിതുമ്പിപ്പോയവൾ ഇടറിയ ശബ്ദം ഘനീഭവിക്കുന്ന ഉപ്പുരസങ്ങൾ തൊണ്ടയിൽ നിന്നൊരു ഗദ്ഗതമുയർന്നു. തിങ്ങുന്ന നൊമ്പരം, സഹിക്കാനാവാത്ത ഹൃദയമിടിപ്പ്, ആ ഞാഞ്ഞ ശ്വാസം വലിച്ചു വിട്ടവൾ മെല്ലെ മെല്ലെ നടന്ന് ജനരോരം വന്ന് നിന്നു. ജനൽപ്പാളിയിലൂടെ അരിച്ചിറങ്ങുന്ന ചന്ദ്രതിളക്കം നിലാവിളിച്ച് അമ്പിളിമാമനെ പിടിച്ചേരാമെന്ന് പറഞ്ഞ് എത്രയോ ചോറുള്ള കുഞ്ഞിനെ തീറ്റിച്ചിരിക്കുന്നു. മിന്നാമിന്നി കണ്ടാൽ അപ്പോൾ ഉറങ്ങണമെന്ന് പറഞ്ഞ് കളിപ്പിച്ചിരിക്കുന്നു. ചന്ദ്രപ്രകാശത്തിലേക്ക് ഒരു നിമിഷം അവൾ ഉറ്റുനോക്കി. കിലുങ്ങുന്ന പൊട്ടിച്ചിരിയാണ് മനസ്സ് മുഴുവൻ. കൊഞ്ചലോടെ ഉമ്മി എന്ന വിളിയാണ് കിന്നിരിപ്പൂവ്. അവളൊന്ന് തേങ്ങി ഫോട്ടോ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. വീണ്ടും കാണാൻ കൊതി തോന്നി. മോളെ അടക്കി പിടിച്ച് ആർക്കും കൊടുക്കില്ലെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തോന്നി. അവളെ മതിവരുവോളം ലാളിക്കാൻ തോന്നി. മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി. ഒരമ്മയുടെ ജൽപ്പനമായ മോഹങ്ങൾ, ഇനി ഒരിക്കലും നടക്കാത്ത കൊതികൾ. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയും പോലെ ഒരു സ്ത്രീയുടെ തോൽവിക്ക് പുറകിൽ ഒരു പുരുഷനും ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കെങ്കിലും ഒരു സ്ത്രീ നേരിട്ടുള്ള അവസ്ഥയായിരിക്കും ഇത്. കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന് ഉപ്പ, നീ ജോലിക്ക് പോയിട്ട് വേണോ കുടുംബം പുലരാൻ എന്ന് ഭർത്താവ്, ഇതിനിടയിൽ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള കാമകരും സഹോദരനുമൊക്കെ തടഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ എവിടെയാണ് പെണ്ണിൻ്റെ വില? ഒന്ന് കരഞ്ഞാൽ അത് പൂങ്കണ്ണീർ, ചിരിച്ചാൽ എന്തിനാണ് ചിരിക്കുന്നതെന്ന്, ഒറ്റയ്ക്കിരുന്നാൽ അഹങ്കാരി, സംസാരിച്ചാൽ തന്നിഷ്ടക്കാരി. എത്രയെത്ര പേരുകൾ, എത്രയെത്ര വിശേഷണങ്ങൾ. വേദനിക്കുന്ന മനസ്സിനെ നടക്കാൻ കഴിയാതെ സ്വയം നീറി ജീവിക്കുക എന്നല്ലാതെ എനിക്കൊരു വഴിയില്ലല്ലോ. പക്ഷേ ഇതിനൊരു അന്ത്യമില്ലെന്ന് ഓർക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ ശപിച്ചു പോകുന്നുണ്ട്. അവർ സന്തോഷിക്കട്ടെ, അവർ ജീവിക്കട്ടെ. ആരൊക്കെ ഉമ്മയോടും പാത്തുവിനോടും മറിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാ, ജീവിച്ചോട്ടെ, സന്തോഷിച്ചോട്ടെ, വേണ്ടാന്ന് പറഞ്ഞില്ല ഞാൻ. പക്ഷേ ഞാൻ, എനിക്കല്ല എല്ലാം നഷ്ടമായത്. സഹിച്ചതും അനുഭവിച്ചതും എല്ലാം ഞാനല്ലേ. ഈ ഭൂമിയിൽ ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ ഇതെന്നെ കൊണ്ട് കഴിയില്ല. ക്രൂരമാണെന്ന് തോന്നുമോ നിങ്ങൾക്ക്? പക്ഷേ ഞാനൊരു ഉമ്മയല്ലേ? ബാലിഷ്യമായ മനസ്സാണ്, ഇത്രയേ കഴിയൂ. ഇത്രമേലിടുങ്ങിയ ചിന്താഗതി തന്നെയാണ് എനിക്ക്. എല്ലാവരും എല്ലാം ക്ഷമിച്ചു, പക്ഷേ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ മോളല്ലേ. ഞാൻ ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. അതിന് മാത്രം എന്നെ കൊണ്ട് സാധിക്കില്ല. ജനലോരം ചേർന്നിരുന്ന് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞവൾ കത്തി കുത്തി ഇറക്കുന്ന വേദന. ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ സഹിക്കാനാവുന്നില്ലല്ലോ. അതിന് ഐഷ മരിച്ചിട്ട് 3 വർഷമായില്ലേ? ഈ ഒരു മാസം അവളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി. 1 മാസമായി ഞാൻ കാണുന്ന റാസിക്കയുടെ സന്തോഷം, വീഡിയോ ആയും ഫോട്ടോഗ്രാഫായും സോഷ്യൽ മീഡിയയിൽ സജീവമായ ദാമ്പത്യം, അയാൾക്ക് കൂട്ടിന് മറ്റൊരുവൾ, അവളാണ് ഹന. അവിടെ ഒമാനിൽ ഇക്കയോടൊപ്പം ജോലി ചെയ്തിരുന്നവർ. ഇന്നവർക്ക് 6 മാസം പ്രായമുള്ളൊരു മോനുണ്ട്. എന്നെ നന്നായിട്ട് അറിയുന്നവൾ. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ആയിരിക്കാം, ഞാനൊരു വിഡ്ഢിയായിരുന്നല്ലോ. അവളെ സ്വന്തമാക്കാനാണ് എന്നെ ഇക്ക തഴഞ്ഞത്. എനിക്ക് അർഹത പോരായിരിക്കും, ഞാനൊരു ഭ്രാന്തിയല്ലേ. എന്നെക്കാൾ ഗുണം അവൾക്കുണ്ടാവും. ആത്മാവ് കീറിമുറിച്ച പരിശോധനയിൽ ഐഷയുടെ തൊണ്ടയിടറി. ഹന, എങ്ങനെ തോന്നിയടി നിനക്ക്? ഹൃദയം മുട്ടി ചോദിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ വേണ്ട. എൻ്റെ ഇക്കയുടെ വെറുപ്പോടെയുള്ള നോട്ടം കൂടി കാണേണ്ടി വന്ന സ്വയം ഒടുങ്ങും ഈ ആയിഷ. ഈ ഭൂമിയിൽ നിന്ന് നീക്കുമായി പോകും എൻ്റെ റൂഹും. എനിക്കുമുണ്ടായിരുന്നൊരു കുഞ്ഞ്, അവൾക്കുമുണ്ടായിരുന്നൊരു കുട്ടിക്കാലം. അവളെയൊന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത, സ്നേഹിക്കാത്ത റാസി ഇന്നിതാ മറ്റൊരു കുഞ്ഞിനെ കൊഞ്ചിക്കുന്നു, സ്നേഹിക്കുന്നു. ആ കണ്ണുകളിൽ വാത്സല്യമാണ്, മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്.
എന്താണ് ഇതിനർത്ഥം? ഞങ്ങളെ ആൾക്കൊരു ഭാരമായിരുന്നോ, അതോ ഞങ്ങളയാൾ സ്നേഹിച്ചിട്ടില്ലെന്നോ? നിലത്തൊരു വെളുത്ത ടൈലിൽ കിടക്കുമ്പോഴും അവളോട് നെഞ്ചോട് ചേർന്ന ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോഴും കുഞ്ഞാറ്റ എന്ന പുലമ്പിൽ ചുണ്ടിൻ കീഴിൽ അമർന്നു. പിറ്റേന്ന് രാവിലെ ആയിഷ ഹൈദറിനൊപ്പം കോടതിയിലെത്തി. വക്കീലിന്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് പേപ്പർ വാങ്ങി. ഹൈദർ അവളെ നോക്കി. ഒപ്പിടുമോളെ, അതീവ ഹൃദയവേദനയോടെ അയാൾ പറഞ്ഞു. ഡിവോഴ്സ് പേപ്പർ നിർവികാരതയോട് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ കണ്ടും കേട്ട് ഒരു ഭാഗത്ത് റാസിയും ഹനിയും അവരുടെ മോനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് മോൻ കരഞ്ഞു. ഏയ് കരയില്ലേ, പോട്ടോ, ഇപ്പൊ പോ. പച്ചിയുടെ കുഞ്ഞാപ്പി കരയില്ലടാ, മുത്തല്ലേ, പച്ചിന്റെ സ്വത്തല്ലടാ. കൊഞ്ചിക്കൊണ്ട് ആ കുട്ടിയുടെ കവിളിൽ ഉമ്മ വെച്ച് കൊഞ്ചിക്കുന്നവനെ കണ്ണു നിറച്ച് കണ്ടു. ഐഷ ആരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്കിറങ്ങി പാർക്കിങ്ങിൽ പോയി തങ്ങളുടെ കാറിലേക്ക് കയറി. അപ്പോഴും അവരുടെ കാതിൽ ഉപ്പച്ചിയുടെ കുഞ്ഞാപ്പി എന്ന അവന്റെ സ്നേഹവും കരുതലും നിറഞ്ഞ വിളി മുഴങ്ങി. അവന്റെ കുഞ്ഞാപ്പി, അവന്റെ കുഞ്ഞ്, അപ്പൊ എന്റെ മോളോ? അവൻ ആരുമായിരുന്നില്ലേ? എന്റെ പൊന്നിനെ ഇതുപോലെ അവൻ കൊഞ്ചിച്ചിട്ടില്ല, ഇതുപോലെ ചിരിപ്പിച്ചിട്ടില്ല, ഇതുപോലെ മാറോട് ചേർത്തിയിട്ടില്ല, എന്തിന് നേരാവണ്ണം ഒന്ന് തലോടി ഉറക്കിയിട്ടില്ല. കാറിന്റെ പിൻസീറ്റിലിരുന്ന് അവൾ ഓരോന്നും ഓർത്തു. അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ഹനയുടെ കൈകൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ഐഷ കണ്ണുകൾ അടച്ച് ഒരിറ്റു കണ്ണുനീർത്തുള്ളി നിലത്ത് വീണ് ചിന്നി ചിതറിത്തെറിച്ച്. എനിക്ക് കാണേണ്ട, അതും കൂടെ. അവളുടെ മനസ്സ് വാദിച്ചു. എന്നെ കൊല്ലാതെ കൊല്ലുന്ന പ്രവൃത്തി. ഐഷ റാസി ഇപ്പോൾ നോക്കാറ് പോലും ഇല്ലല്ലോ. അവൾക്ക് പുച്ഛം തോന്നി. സ്വയം പരിഹസിച്ച് ചിരിച്ചു. പ്രണയമായിരുന്നവൻ, ഇഷ്ടത്തോടെ തന്നിലേക്ക് ചേർന്നവൻ, തൻ്റെ റാസിക്ക. വേദനയോടെ തീച്ചുളിയിൽ പൊള്ളിയടരുന്ന ഹൃദയകോശങ്ങൾ. വിളറി വെളുത്ത അവളുടെ മുഖത്തേക്കൊരു വേള ഹൈദറിനെ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ കുട്ടി, പടച്ചോനെ, ക്ഷമ നൽകണേ. ഒരു പിതാവിന്റെ വിലാപം. കാറ് പതിയ റോഡിലേക്ക് നീങ്ങിത്തുടങ്ങി. ഉപ്പച്ചി. എന്താ മോളെ? എനിക്കെന്നെ മോളെ കാണണം. അവളുടെ ആവശ്യം കേട്ട ഹൈദർ ഞെട്ടിത്തെറിച്ചു. വണ്ടിയൊന്ന് കയ്യിൽ നിന്ന് പാളിപ്പോയി. പേടിയോടെ വിറക്കുന്ന കൈകളോടെ അയാൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. എന്താ മോളെ പെട്ടെന്ന്? വന്നിട്ടൊരു മാസമായെങ്കിലും ഇതുവരെ കുഞ്ഞാറ്റയുടെ ഖബറിനെ കുറിച്ച് ചോദിക്കാത്തതുകൊണ്ട് അയാൾ കരുതി കാണാൻ മോഹമില്ലെന്ന്. ഹൈദർ അവളുടെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി. വിളറിയ മുഖം, കണ്ണുകൾക്കിടയിൽ കറുപ്പീമകളിൽ നീർത്തുള്ളി. അത് പണ്ടത്തെ ഐഷയല്ല. ഒരുപാട് മാറിപ്പോയി എന്റെ കുട്ടി. നെടുവീർപ്പെട്ടുകൊണ്ട് ഹൈദർ അവളുടെ വാക്കുകൾക്കായി കാതോർത്തു. കാണണമെന്ന് തോന്നി ഉപ്പച്ചി. വിളറിയ മുഖം, മങ്ങിയ പുഞ്ചിരി എടുത്ത് കാണിക്കുന്നുണ്ട്. എവിടെയാ ഉപ്പച്ചി? നമ്മുടെ പള്ളിക്കാട്ടിലാണോ? ചോദ്യം പോലും വിറച്ചുവോ? കൂടുതലൊന്നും പറയാൻ ശേഷിയില്ലാതെ ആ ഉപ്പ വണ്ടിയെടുത്തു. അവളൊന്നും പറയാതെ പുറത്തേക്ക് കണ്ണുനട്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. മോളെ വേണോ? ഖബർസ്ഥാനിലേക്ക് പോകുന്ന വഴിയിൽ കാറൊതുക്കി നിർത്തിയ ശേഷം ഹൈദർ വീണ് ചോദിച്ചു. പോണം. മോളെ നേരെ കയറി ചെന്ന നാലാമത്തെ സീറ്റിലെ വലതുവശത്താ നമ്മുടെ കുഞ്ഞാറ്റ. കാറിൽ നിന്നിറങ്ങിയ ഐഷയുടെ അരികിൽ നിന്ന് ഹൈദർ വഴി കാണിച്ചു. ഉപ്പച്ചി വരണ്ട, ഞാൻ മാത്രം മതി, ഞാനും എൻ്റെ മോളും മാത്രം. തനിക്കൊപ്പം നടന്ന അവളുടെ ആജ്ഞ ഹൈദറിനെ തടഞ്ഞു. തൻ്റെ കയ്യിലെ ടവലയാളെ ഏൽപ്പിച്ചതിന് ശേഷം ഐഷ പറഞ്ഞു, വേഗം വരാ ഉപ്പച്ചി. തന്നെ വല്ലാത്തൊരു നോവോട് നോക്കുന്ന ചുവന്ന് കലങ്ങിയ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ട് ചെറു ചിരിയോടെ പറഞ്ഞ ഐഷ ഹിജാബ് നേരെയിട്ടു. ശേഷം ഹൈദർ പറഞ്ഞ വഴിയിലൂടെ മെല്ലെ നടന്നു. കുഞ്ഞാറ്റെ. വൃത്തിയാക്കിയിട്ട മുല്ലയും മൈലാഞ്ചിയും തിങ്ങി നിറഞ്ഞ ആ കുഞ്ഞ് ഖബറിനരികിൽ അവളിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരമ്മ തൻ്റെ പൊന്നുമോളെ കാണാൻ വന്നിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞാറ്റക്കിളിയുടെ ഖബർ. അവൾ അലമുറിയിട്ടു. അവളുടെ കവിള് ആ മണ്ണിനെ തൊട്ടു. തണുത്ത മണ്ണിൻ്റെ ഗന്ധം മനസ്സിലേക്ക് അവൾ ആവാഹിച്ചു. ഇടക്ക് പൂത്ത മുല്ലമൊട്ടുകൾ അവളുടെ ദേഹത്തേക്ക് വർഷിച്ചു. ഹർഷാരവമാണോ, കുഞ്ഞിന് തൻ്റെ ഉമ്മയെ കിട്ടിയ സന്തോഷമാണോ അത്? പ്രകൃതി പോലും വേദനിക്കുന്നുവോ ഈ വേർപാടിൽ? ഉമ്മയുടെ കുഞ്ഞെ, എൻ്റെ മോൾ അറിഞ്ഞു. പപ്പാക്ക് വേറെ അവകാശികളായി, വേറൊരു മോനായി, അവരുടെ കുഞ്ഞാപ്പി. നമ്മൾ അധികം പറ്റായിരുന്നു മോളെ അവർക്ക്. ഉമ്മിക്ക് ആരുമില്ലണ്ടായി. വർഷങ്ങളോളം ഉണ്ടായ ഒറ്റപ്പെടൽ, മനസ്സിൻ്റെ വേദന, ഉള്ളിലടക്കിയ അവഗണന. 3 വർഷമായി തൻ്റെ മനസ്സിലിട്ട് പൂട്ടിവെച്ച പലതും അവൾ കെട്ടഴിച്ചു. പറയാൻ ബാക്കി വെച്ച കഥകളും പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളും അവൾ പറഞ്ഞു തുടങ്ങി. ഒരു നേരിയ ചിരിയോടെ ചിലപ്പോഴൊക്കെ പൊട്ടിച്ചിരിച്ചു, മറ്റു ചിലപ്പോൾ കരഞ്ഞു. ഇടയ്ക്ക് ശാസിച്ചു, മറ്റു ചിലപ്പോൾ പരാതി പറഞ്ഞു. പരാതിയും പരിഭവവും ശാസനയും സ്നേഹവും കലർന്ന ഓരോ വാക്കും ആ കുഞ്ഞ് കേൾക്കുന്നുണ്ടാവാം. മോളെ, ഹുമിക്ക് മോളെ സ്നേഹിച്ച് കൂത്തി തീർന്നിരുന്നില്ല. ഒരു നോക്ക് കാണാൻ
ഉമ്മിക്ക് എന്താ ആഗ്രഹം അറിയൂ? എന്റെ മോളുടെ മുഖം ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ. എത്ര കൊതിയുണ്ടെന്നറിയോ ഈ ഉമ്മാക്ക്. സാരല്ല, പടച്ചവൻ ഉമ്മയുടെ മോളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് വേഗം കൊണ്ടുപോയത്. വേദനയോടെ പറഞ്ഞു നിർത്തിയവൾ. കാറു വണ്ടികൾ മൂളി എന്തോ ചിന്തയിലായിരുന്ന ഹൈദർ തന്റെ വാച്ച് ഉയർത്തിയ സമയം നോക്കി. വൈകുന്നേരം 3:30. ഇപ്പൊ അസർ ബാങ്ക് കൊടുക്കും. വേഗം വരാന്ന് പറഞ്ഞു പോയ ഐഷ പോയിട്ട് 2.5 മണിക്കൂറോളം ആകുന്നു. പെട്ടെന്ന് അയാളിൽ ഒരു ആധി നിറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിലെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഹൈദർ പള്ളിക്കാടിലേക്ക് പാഞ്ഞു. അന്ന് അവിടെ കാലം തെറ്റിയ ഒരു മഴ പെയ്തു. ആദ്യ തുള്ളി അയാളുടെ കൈപ്പത്തിയിൽ പതിച്ചു. അയാളത് തുടക്കാനായി ഐഷ കൊടുത്ത ടവൽ ഉപയോഗിച്ചു. പെട്ടെന്ന് അതിൽ നിന്ന് മടക്കി വെച്ച ഒരു പേപ്പർ ചുരുൾ നിലത്തേക്ക് വീണു. ഞാൻ മരിച്ച നേരം അറിയുന്ന നിന്നിൽ ഒരു ഞെട്ടലുണ്ടാവാം. പൊട്ടിക്കരയാനാവാത്ത വിധത്തിൽ ഒരു നിമിഷമെങ്കിലും നീ നിശ്ചലമായേക്കാം. പക്ഷേ എൻ്റെ ഈ റോഹ് പിരിയുന്ന വേളയിൽ പോലും ഐഷ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ് റാസി. ഒരു ദിനമെങ്കിലും നീ എന്നെ ഓർത്ത് ആശങ്കപ്പെട്ടേക്കാം. ആ നിമിഷമെങ്കിലും എനിക്ക് വേണ്ടി ദുആയിരുന്നേക്കാം. എൻ്റെ കുഞ്ഞിനെ നഷ്ടമാവാൻ കാരണക്കാരനായ നിന്റെ ഉപ്പയോടും ക്ഷമിക്കാതെയായിരിക്കും എൻ്റെ മടക്കം. ഒരു ദിനം നീ എൻ്റെ വില തിരിച്ചറിയും. അന്ന് നീ മനസ്സിലാക്കും എത്ര ആഴത്തിലാണ് എൻ്റെ കുഞ്ഞാറ്റിയുടെ വിടവ് എന്നെ ബാധിച്ചതെന്ന്. അന്നൊരു പക്ഷേ നിനക്ക് പലതും നഷ്ടമായിട്ടുണ്ടാവും റാസി. ഒരമ്മയുടെ കണ്ണുനീർ നനവ് ചങ്കുപൊട്ടിയുള്ള ശാപം. ശക്തമായ ഇടിമിനൽ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു. അവളുടെ വാക്കുകൾ നാലുപാടും ചിന്നിച്ചിതറി പ്രതിധ്വനിച്ചു. കാട്ടുമുല്ലകൾ പൂക്കൾ ഉതിർത്തു. മൈലാഞ്ചി ചെടികൾ ഇലപൊഴിച്ചു. അവർക്കിത് സന്തോഷമാണ്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വീണ്ടും പുടരാൻ കഴിയുന്നുകൊണ്ടാണോ? ചാറ്റലോടുകൂടിയ കാറ്റ് മാഞ്ഞു വീശി മഴ ശക്തിയിൽ പെയ്തു തുടങ്ങി. വേഗത്തിൽ അതിവേഗത്തിൽ ഹൈദർ ആ കബറിടത്തിലേക്ക് ഓടുകയായിരുന്നു. അവിടെ തൻ്റെ കുഞ്ഞാറ്റക്കിളിയോട് കഥകൾ പറഞ്ഞു മതി വരാതെ ഒരു റൂഹ് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. മണ്ണിൽ കവിൾ ചേർത്ത് നനഞ്ഞു കുതിർന്ന അവരുടെ ശരീരവും മണ്ണിലേക്ക് ലയിക്കാൻ തയ്യാറായി. നനവ് പടർന്ന ശരീരത്തിനരികിൽ കരച്ചിലോടെ ഹൈദർ ഇരുന്നു. റൂഹ് പിരിഞ്ഞ ഐഷയുടെ കയ്യിൽ ഭദ്രമായി ഒരു കഷ്ണം പേപ്പർ കൂടി ഉണ്ടായിരുന്നു. അതിലെഴുതപ്പെട്ട വചനങ്ങൾ ഇങ്ങനെയായിരുന്നു: ഉപ്പച്ചി, ഉപ്പച്ചിയുടെ മോൾക്ക് ഈ ലോകം അടുത്തു വെറുത്തു ഈ ജീവിതം. ഉപ്പച്ചി എനിക്കൊരു കബർ ഒരുക്കണം. നിസ്കാരക്കുപ്പായം ഇട്ട് 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എനിക്ക് മണിയറയൊരുക്കുമ്പോൾ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർക്കാൻ എൻ്റെ കുഞ്ഞാറ്റ കൂടി ഉണ്ടാവണം. ഇതെൻ്റെ വസീയത്താണ്. സാധിച്ചു തരണം ഈ പാപിക്ക് ഈ ഒരാഗ്രഹമെങ്കിലും. 6 മാസം പ്രായമുള്ള ആ കുഞ്ഞുമോൻ വാവിട്ട് കരഞ്ഞു. ഉമ്മനെ മുത്തേ, കരയില്ല കുട്ടാ. കുഞ്ഞാപ്പി, കരയില്ല മുത്തേ. ഉപ്പച്ചിയുടെ തങ്കക്കൂടല്ലേ, കരയില്ല കേട്ടോ. ഉപ്പാപ്പാന്റെ കുട്ടി കരയില്ലടാ. ദാ ഉപ്പാപ്പ ചോക്ലേറ്റ് തരാലോ. ഉമ്മാമാരെ ചക്കരേ, കരയില്ല കേട്ടോ. സാരല്ല, ആരെന്റെ കുഞ്ഞിനെ കാട്ടിയത്? അടി. പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ സാന്ത്വനിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടും അടങ്ങാതെ കുതിരി. കൈകാലിട്ടടിക്കുന്ന ആ പൈതലിന്റെ കുഞ്ഞുകാതിൽ ഇമ്പമുള്ള താരാട്ടുപാട്ട് ഒഴുകിയെത്തുമ്പോൾ അവന് മാത്രം കാണാനും കേൾക്കാനുമായി അമാനിശലിന്റെ റൂഹും ഒപ്പമുണ്ടായിരുന്നു. ആ റൂഹ് കാണുകയാണ് തന്നെ ഇല്ലാതാക്കിയ കുടുംബത്തിന്റെ സന്തോഷം, അവരുടെ പുതിയ ഭാവം. ആ കുഞ്ഞിളമ്പൂവ് കണ്ണുകൾ നിറക്കുമ്പോഴും ഉമ്മീന്ന് കൊഞ്ചലി ലോകത്ത് ബാക്കിയാൽ ഒരു നിമിഷമൊന്ന് ഓർക്കുക. അത്രമേൽ വേദനിക്കാതെ ആരും സ്വയം മരണത്തെ ആഗ്രഹിക്കാറില്ല. എല്ലാത്തിനും കാരണക്കാരായ മനുഷ്യർക്ക് അതിലൊരു ലാഞ്ചന പോലും കുറ്റബോധമുണ്ടാവില്ലെന്നത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വികൃതമായ യാഥാർത്ഥ്യം.